നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം കോവിഡിൻ്റെ കണക്കുകൾ ഇന്നും ആയിരത്തിന് മുകളിലാണ് രോഗമുക്തി നേടിയവരുടെ കണക്കുകളും ആയിരത്തിന് മുകളിലുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കോവിഡിൻ്റെ ഈ മഹാമാരിയുടെ കണക്കുകൾ ഇങ്ങനെ കുതിക്കുമ്പോഴും രാഷ്ട്രീയ തർക്കങ്ങളും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ വലിയ രീതിയിൽ സത്യവും നുണകളും സത്യാനന്തര കഥകളുമായി മുന്നോട്ട് പോകുന്നതാണ് കഴിഞ്ഞ ദിവസം വരെയും കണ്ടത് ഇന്ന് ഒരു പരിധി വരെ വലിയ വിവാദങ്ങൾക്ക് വഴി കൊടുക്കാത്ത ഒരു ദിവസമാണ് ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ കോവിഡിൻ്റെ തീവ്രത കൂടുതൽ രാഷ്ട്രീയ നേതൃത്വങ്ങളും മനസ്സിലാക്കി വരുന്നു സർക്കാരിനൊപ്പം അത് കേരള സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും എന്താണ് കോവിഡിനെ നേരിടാൻ പറയുന്നത് അതിനെ ശ്രദ്ധിച്ച് അതിലേക്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്ന് വേണമോ കാണാൻ ഈ പശ്ചാത്തലത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് മഹാമാരിയെ മറികട മറികടക്കുമോ രാഷ്ട്രീയ മാമാങ്കം വൈറസ് വ്യാപനത്തിൽ ആശങ്കയുള്ളത് ർക്കൊക്കെയാണ് കോവിഡ് കാലത്ത് കടമ മറക്കുന്നവർ ഉണ്ടോ കണക്കുകൾക്ക് പറയാനുള്ളത് കേരളത്തിന് ആശ്വാസമാണോ പ്രതിരോധവും പ്രതിഷേധവും കോവിഡിന് ഏതെങ്കിലും തരത്തിൽ പ്രതിബന്ധമാകുന്നുണ്ടോ ഇന്ന് ഈ വിഷയം പരിശോധിക്കുമ്പോൾ ചർച്ചയിൽ ചേരുന്നത് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ കെ പി സി സി വക്താവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ബി ജെ പി വക്താവ് ശ്രീ സന്ദീപ് വാര്യർ മുതിർന്ന പ്രവർത്തകൻ എ സജീവൻ എന്നിവർ ശ്രീ ഗോവിന്ദൻ മാഷ് ഇന്നത്തെ കണക്കുകൾ കൂടി ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് താങ്കൾ ഒരുപക്ഷെ ഒരു പക്ഷേ എന്നല്ല ഇന്നെല്ലാവരും അത് വിലയിരുത്തിയിട്ടുണ്ടാകാം എല്ലാവരും അത് കണ്ടിട്ടാണ് ഈ ചർച്ചയിലേക്ക് എത്തുന്നത് എന്നാലും ഈ ചർച്ചയിൽ പ്രേക്ഷകരും കാത്തിരിക്കുന്ന കാര്യം ഏത് രീതിയിലാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമ്മുടെ ഗൗരവം എത്രമാത്രമുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ ആ കണക്കുകളിലേക്കൊന്ന് ശ്രദ്ധ വരാൻ വേണ്ടി ഒന്ന് ആ പട്ടിക ഒന്ന് കാണിക്കുകയാണ് ഇതാ ഇന്നത്തെ കണക്കുകൾ ഇങ്ങനെയാണ് പുതിയ കേസുകൾ ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് സമ്പർക്കം മൂലം എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് ഉറവിടം വ്യക്തമല്ലാത്തവ എഴുപത്തിരണ്ട് പേർ രോഗമുക്തി നേടിയവർ ആയിരത്തി നാൽപ്പത്തി ഒൻപത് ഇന്ന് പുതുതായി ഹോട്ട്സ്പോട്ടുകളിൽ വരുന്നത് മുപ്പത്തിനാല് നാല് മരണമുണ്ട് ഔദ്യോഗികമായി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കണക്ക് കൂടി അവതരിപ്പിക്കുകയാണ് ഇത് സാധാരണ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാര്യമാണ് ടെസ്റ്റുകൾ കേരളത്തിൽ പൊതുവേ കുറവാണ് എന്നൊരു തർക്കം ഉണ്ടാകാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ ചർച്ചയ്ക്ക് കണക്കുകൾ വെച്ചാണ് നമ്മൾ സർക്കാർ മറുപടി നൽകിയത് അത് ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്തു ഇതാ ഇന്ന് ഒരു ദിവസം കൂടി മുന്നോട്ട് പോകുമ്പോൾ കണക്കുകൾ എങ്ങനെയാണ് ഇരുപത്തി അഞ്ചാം തീയതി ജൂലൈ കർണാടകത്തിൽ പതിനാറായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ടെസ്റ്റുകൾ പെർ മില്യൺ നടന്നപ്പോൾ ആന്ധ്രയിൽ ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി ആറ് തമിഴ്നാട്ടിൽ ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കേരളം ഇരുപത്തി രണ്ടായിരത്തി പതിമൂന്ന് ഇന്നലെ പതിനേഴായിരത്തി ഒരുന്നൂറ്റി അൻപതായിരുന്നു അപ്പോഴും നമ്മുടെ നാട്ടിലെ ആകെയുള്ള കേസുകൾ ആകെ ജനസംഖ്യ ആകെയുള്ള മരണത്തിൻ്റെ കണക്കുകൾ ഈ ഓരോ സംസ്ഥാനത്തും എന്താണ് എന്നുകൂടി മനസ്സിലേക്ക് വരേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഇരുപത്തി രണ്ടായിരത്തി പതിമൂന്ന് ടെസ്റ്റുകൾ നടന്നിരിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി ഇന്നത്തെ ദിവസം തെലങ്കാനയിൽ നോക്കുക എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് മാത്രം അടുത്ത ഒരു പട്ടിക കൂടിയുണ്ട് ചില സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയിൽ കൂടുതൽ മരണം നടക്കുന്ന മഹാരാഷ്ട്രയിൽ ടെസ്റ്റുകൾ പതിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ദില്ലിയിൽ നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഗുജറാത്തിൽ ഗുജറാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് അവിടെ ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് ഉത്തർപ്രദേശിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് ഇവിടുത്തെ ജനസംഖ്യയും കോവിഡ് കേസുകളുടെ എണ്ണവും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് ബംഗാൾ ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാജ്യത്തെ ആകെ ശരാശരി പതിനോരായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് രാജ്യത്തെ കണക്കുകൾ നോക്കുമ്പോൾ ടെസ്റ്റുകളുടെ കാര്യത്തിൽ നാലാം സ്ഥാനത്താണ് ഇന്ന് കേരളം ഇതാണ് നമ്മുടെ മുമ്പിലുള്ള കണക്കുകൾ ഗൗന്ദമാഷ് എന്താണ് ഇന്നത്തെ ചർച്ച തുടങ്ങുമ്പോൾ അങ്ങക്ക് തോന്നുന്നത് കോവിഡിൻ്റെ ഈ കണക്കുകളിലേക്ക് കേരളം തിരിച്ചെത്തിയിരിക്കുകയാണോ കേരളത്തിൻ്റെ കോവിഡ് പത്തൊമ്പതിൻ്റെ വ്യാപ്തി കുറച്ച് ദിവസമായിട്ട് നല്ലതുപോലെ കൂടിക്കൊണ്ടിരിക്കുക കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് തന്നെയാണ് ആയിരമോ രണ്ടായിരമോ ഒക്കെ ആവാനുള്ള സാധ്യത ജൂലൈ മാസം അവസാനവും ആഗസ്റ്റ് മാസം അവസാനം വരെയും ഉണ്ട് എന്ന് വിദഗ്ധരാകെ കൃത്യമായിട്ട് മുമ്പ് തന്നെ പറഞ്ഞു കൊണ്ടിരുന്നതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവരെ കേരളത്തിൽ വന്നു ചേർന്ന ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നും അതേപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആറ് ലക്ഷത്തിലധികമായിട്ടുണ്ട് ഈ വന്ന് ചേർന്നവർ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ അവർക്കൊരു അഭയകേന്ദ്രമായിട്ടാണ് അവരുടെ സ്വന്തം നാടാണ് അവരെ തടയാൻ നമുക്ക് സാധിക്കില്ല ലോകരാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ ഒരാളെയും അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് നിലപാട് സ്വീകരിച്ചിരുന്നു അവിടെ അവർക്ക് രോഗം നല്ലതുപോലെ ആദ്യം തന്നെ തടയാൻ സാധിച്ച ചില രാജ്യങ്ങളെ പട്ടിയെ നമുക്കറിയാം ഞാനതിൻ്റെ വിശീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല നമുക്കങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലാവില്ല കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസി മനസ്സുള്ള മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ മേഖലകളിലായിട്ട് പോയി അവിടെ ചോര നീരാക്കി അധ്വാനിച്ച് സമ്പത്തിൻ്റെ ഒരു നല്ല പങ്ക് കേരളത്തിലേക്ക് അയച്ചു കൊണ്ടിരുന്നവരാണ് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ അധ്വാനിച്ച് പണം സ്വരൂപിച്ച് നാട്ടിലേക്ക് അയച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് മാത്രമല്ല അവരുടെ സ്വന്തം നാടാണ് കേരളം ആ കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല എന്നാൽ വരുമ്പോൾ കൃത്യമായിട്ടുള്ള നിബന്ധനകൾക്ക് അടിസ്ഥാനപ്പെടുത്തി വരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ തർക്കമായിരുന്നു പാസ് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ എന്തിനാണ് വരാൻ പാസ് ഇവിടെ പാസിൻ്റെ ആവശ്യമില്ല കാരണം മലയാളിക്ക് കേരളത്തിൽ വരാനെന് വാസ് എന്ന് ചോദിച്ചവരുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാസ് പോകണമെന്നുള്ളത് ജനങ്ങൾ തന്നെ തീരുമാനിച്ച് അവരുടെ തന്നെ ഉറച്ച ധാരണയാക്കിയത് മാറ്റി അതേപോലെ തന്നെ നിന്ന് വരുമ്പോൾ എന്തിനാണ് അവരെ പരിശോധിക്കുന്നത് എന്നുള്ള ചോദ്യവും അവരെ എല്ലാ എല്ലാവിധത്തിലും ഇങ്ങോട്ട് കൊണ്ടുവരണം ഇവിടെ ആരും കൊണ്ടുവരുന്നതിനെതിരായിരുന്നില്ല എല്ലാവരെയും കൊണ്ടുവരണം തന്നെയാണ് ഇവിടെ തീരുമാനിച്ചത് പക്ഷേ വലിയ പ്രചാരവേലയാണ് കേരളത്തിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ മേഖലകളിലും ഈ പ്രവാസികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നവരെതിരാണ് ഇവരവിടെ കൊല്ലുകയാണ് എന്നെല്ലാമുള്ള കള്ളപ്രചാരവേല നല്ലതുപോലെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സംഘടിപ്പിച്ചവർക്കും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇപ്പോഴും അവസാനം അവസാനാവുമ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി തന്നെ ആളില്ലാത്ത നിലയിലേക്ക് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം വന്ന വാർത്ത അപ്പോൾ നാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും ഒരു വിഭാ ഒരു വലിയ വിഭാഗം എല്ലാവരുമായിട്ടില്ല ഇനിയും വരാൻ റേസ് ചെയ്തവർ രണ്ടാവും ചിലർ വരുന്നില്ല അവിടെ തന്നെ നിൽക്കാം എന്നുള്ള ധാരണയിൽ നിൽക്കുന്നവരും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ രോഗവ്യാപ്തിക്ക് അടിസ്ഥാനമാകുന്ന ഒരു കാര്യം രോഗം ഒരു മെയ് അവസാനത്തിന് മുമ്പ് അല്ലെങ്കിൽ മദ്യ ആവുമ്പോഴേക്കും ഒരു പതിനാറിലെത്തി നിന്നതാണ് പിന്നീടാണ് ലോക്ക്ഡൗൺ അവസാനിപ്പിച്ച് എല്ലാവർക്കും കടന്നു വരാനുള്ള സൗകര്യത്തോടുകൂടി രാജ്യമാകെ തീരുമാനിച്ചു കേരളവും തീരുമാനിച്ചു ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് പിന്നീട് അവസാന അവസാനമാകുമ്പോഴാണ് ആളുകൾ നല്ലതുപോലെ വരികയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ് ലക്ഷത്തിലധികം ആളുകൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത് ഈ എത്തിച്ചേർന്നതോടുകൂടി അതിൻ്റെ ഒരു ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം ചികിത്സയ്ക്ക് വിധേയപ്പെടുത്തേണ്ടവർ തന്നെയാണ് രോഗികളായിട്ട് തന്നെയാണ് വരിക അവരെ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ബാധ്യതയുണ്ടാധ്യത ഏറ്റെടുത്തിട്ടുണ്ട് വളരെ ഫലപ്രദമായിട്ട് തന്നെ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോഴും അത് തന്നെയാണ് എന്നാൽ ഈ നമ്പർ നമ്പറിങ്ങനെ കൂടിക്കൂടി വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കോണ്ടാക്ട് അടിസ്ഥാനത്തിലുള്ള വർധനവാണ് നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോണ്ടാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതാണ്ട് അറിയാം കാരണം നമ്മൾ എല്ലാ ആളുകൾക്കും പകൽ വെളിച്ചം പോലെ മനസ്സിലാവുന്ന രീതിയിൽ ക്വാറൻറ്റീനിൽ കഴിയുന്നവരാണ് അത് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നാണ് രോഗികളുണ്ടാകുന്നത് വലിയ കുഴപ്പമില്ല ആശ വലിയ തർക്കത്തിൻ്റെ പ്രശ്നമില്ല പക്ഷേ വ്യക്തതയില്ലാത്ത ഉറവിടം മനസ്സിലാവാത്ത ഇപ്പോൾ ഇന്ന് എഴുപത്തിരണ്ടാൾ ഉണ്ട് എന്ന് നമ്മൾ നമ്മളെ കടന്നത് കണ്ടു ആ എഴുപത്തിരണ്ടാളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്ന പ്രയത്നം കാരണം സാമൂഹ്യ വ്യാപനത്തിലേക്ക് കടക്കാനിടയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പാസിൻ്റെ കാര്യത്തിലും അതിനുശേഷം പരിശോധനയുടെ കാര്യത്തിലും കൃത്യമായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ രോഗികളുടെ ഉറവിടം എവിടെയാണെന്ന് മനസ്സിലാക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ മനസ്സിലാകാൻ കഴിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം യെസ് ഞാൻ തിരിച്ചു വരാം ശ്രീ ഗോവിന്ദം മാഷ് നമ്മളോട് ഇപ്പോൾ ഒരു ഒരു അതിഥി ടെലിഫോൺ ലൈനിലൂടെ ഉണ്ട് വളരെ മാതൃകാപരമായി കേരളത്തിൽ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ശ്രീ ജനിൽ മാത്യു ആണ് അദ്ദേഹം ജനിൽ മാത്യു കാസർഗോഡുകാരനാണ് അദ്ദേഹം ഇന്നൊരു ഒരു പാമ്പുകടികേറ്റ ഒരു ഒന്നര ഒരു കുട്ടിയെ കോവിഡ് ബാധിച്ച ക്വാറൻ്റൈനിൽ കഴിയുകയായിരുന്ന കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ എല്ലാവരും മടിച്ചു നിന്നപ്പോൾ തോളത്തിട്ട് കൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആളാണ് ഈ ജനൽ മാത്യു ആ ജനൽ മാത്യു ജനൽ മാത്യു കേൾക്കാമോ ആ ജനൽ മാത്യു ദയവായി ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ടെലിഫോൺ ലൈനിൽ ഒന്ന് ഹോൾഡ് ചെയ്യണം നമ്മുടെ ഈ ചർച്ചയിൽ അങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പക്ഷേ നമുക്കിപ്പോൾ ഈ ചർച്ച ഒന്ന് ഒന്ന് തുടങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ പ്രധാനപ്പെട്ട അതിഥികളിലേക്കൂടി ഒന്ന് ചില കാര്യങ്ങളൊന്ന് അറിഞ്ഞ് വന്നിട്ട് ഞാൻ അങ്ങേലേക്ക് വരാം കാരണം അങ്ങയെ പ്രത്യേകിച്ചൊന്ന് അവതരിപ്പിക്കേണ്ടതുണ്ട് ഈ പരിപാടിയിൽ നിന്ന് ഞാൻ കരുതുന്നു ഒന്ന് ദയവായി ഹോൾഡ് ചെയ്യാം ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ ഗോവിന്ദ മാഷി പറഞ്ഞു നിർത്തിയത് ഉറവിടം വ്യക്തമാകാത്ത എഴുപത്തിരണ്ട് പേർ ഉണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നതാണ് ഈ ഗൗരവം മനസ്സിലാക്കിയുള്ള ഒരു കോവിഡിൻ്റെ തീവ്രത മനസ്സിലാക്കിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ കേരളം മടങ്ങി എത്തിയിരിക്കുകയാണോ ശ്രീ ജ്യോതികുമാർ അങ്ങനെ വിലയിരുത്തുന്നോ ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഈ കോവിഡിനെ വിലയിരുത്തുമ്പോൾ ഇന്നത്തെ ഡെവലപ്മെൻസ് മാത്രം വിലയിരുത്തിയ പോരല്ലോ സ്വാഭാവികമായും നമുക്ക് മാർച്ച് ഇരുപത്തിനാലിലാണ് ദേശീയ അടിസ്ഥാനത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് അതിനൊരു ദിവസം മുംബൈ ഇവിടെ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചു രാജ്യത്ത് ആദ്യമായിട്ട് കോവിഡ് രോഗികളെ കണ്ടെത്തുന്നത് കേരളത്തിലാണ് അവർ ചൈനയിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളായിരുന്നു അതിനുശേഷം വ്യാപനം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവിടെ കോവിഡ് വ്യാപനത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏകപക്ഷീയമായി ഒരു പി ആർ വർക്കിൻ്റെ സഹായത്തോടു കൂടി ഇതൊക്കെ ഞങ്ങളുടെ മെച്ചമാണ് കേരളത്തിൽ മാത്രമാണ് ഒരു പച്ചത്തുരുത്തുള്ളത് ഇവിടെ എല്ലാം ഭദ്രമാണ് എന്ന ഏകപക്ഷീയ നിലപാടുമായി മുന്നോട്ട് പോയിട്ടുള്ളത് ഈ സർക്കാർ തന്നെയാണ് എല്ലാ കാര്യത്തിലും പ്രതിപക്ഷം സഹകരിച്ചപ്പോഴും ഇത് ഈ സർക്കാരിൻ്റെ മാത്രം മികവാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഇടതു വലതുപക്ഷ സർക്കാരുകളുടെ കാലത്തുണ്ടായിട്ടുള്ള ആരോഗ്യരംഗത്തെ അതുപോലെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള മെച്ചം അത് ഇതിന് അടിസ്ഥാനപരമായി ആരോഗ്യ പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് ഉണ്ടായിട്ടുള്ള മെച്ചം ഇതിന് അടിസ്ഥാനപരമായി ഗുണകരമായി എന്ന കാര്യം പോലും മറച്ചു വെച്ചുകൊണ്ട് കഴിഞ്ഞ നാല് വർഷത്തെ സർക്കാരിൻ്റെ നേട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴി മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരുകളെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം കുറേ കഴിഞ്ഞു ലോക്ക്ഡൗൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും ഒക്കെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് മറ്റു രാജ്യങ്ങൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ പല രാജ്യങ്ങളും ഇന്ത്യയിലുണ്ടായിരുന്ന അഞ്ചോ എട്ടോ പത്തോ പേരെ ഇപ്പോൾ നമ്മളൊക്കെ തന്നെ മൂന്നാറിലുണ്ടായിരുന്ന വിദേശിയെ ഒരു ബസ്സിൽ മാത്രം കയറ്റി എറണാകുളത്തു കൊണ്ടുവന്ന് അവരെ പിന്നെ ക്വാറൻറ്റൈൻ ചെയ്ത് ടെസ്റ്റ് നടത്തി നെഗറ്റീവാണെന്ന് അറിഞ്ഞതിന് ശേഷം അവരെ കൊണ്ടുപോകുന്നത് ഉൾപ്പെടെ അഞ്ചോ എട്ടും പേർക്ക് പോലും വേണ്ടി പോലും ഫ്ലൈറ്റുകൾ വിദേശ രാജ്യങ്ങളിൽ ഏർപ്പെടുത്തുകയും അവർ അവരവരുടെ രാജ്യങ്ങളിലേക്ക് അവരുടെ പൗരന്മാരെ കൊണ്ടുപോവുകയും ചെയ്തു ഇവിടെ അത്തരത്തിൽ കൊണ്ടുപോകുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ കൊണ്ടുവരുന്നതിന് തടസ്സം നിൽക്കുകയും ചെയ്തു അത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നുമൊക്കെ

കേരളത്തിൽ നിന്ന് ഏറ്റവും ആദ്യം ട്രെയിൻ പോയത് ഒറീസയിലേക്കാണ് ഒറീസയിലേക്ക് ആണ് ഇവിടുന്ന് ആദ്യം ട്രെയിൻ പോകുന്നത് മറ്റ് എല്ലാ സംസ്ഥാനങ്ങളും ബീഹാറിലേക്ക് ഉൾപ്പെടെ പോയി ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്ന നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികളെ അവർ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ സംസ്ഥാനം മധ്യപ്രദേശ് അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ചു പിന്നെ രാജസ്ഥാൻ മുപ്പത് ലക്ഷം രൂപ മാറ്റിവെച്ചു മുപ്പത് കോടി രൂപ മാറ്റിവെച്ചു അങ്ങനെ ഓരോരുത്തരും കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് എന്ത് ചെയ്തു ഇവിടെ ഒരാളെ ഒരാളെപ്പോലും സർക്കാർ ചിലവിൽ കൊണ്ടുവന്നിരുന്നു കൊണ്ടുവരാതിരുന്നതിന് കാരണം എന്താണ് ഈ സർക്കാർ അവകാശപ്പെടുന്ന അവരുടെ മേന്മകൾ മുഴുവൻ നശിക്കും അല്ലെങ്കിൽ നഷ്ടപ്പെടും എന്നുള്ള വ്യാധി ആദ്യ കൊണ്ടാണ് അതിനപ്പുറത്തേക്ക് നമ്മുടെ സഹോദരങ്ങളെ നാട്ടിലേക്ക് നാട്ടിലേക്കൊണ്ടെത്തിക്കണം അല്ലെങ്കിൽ അവർക്ക് നല്ല ചികിത്സ നൽകണം അവർക്കിവിടെ ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ചികിത്സ കണ്ടെത്തിയിട്ടില്ല പക്ഷേ അനുബന്ധ രോഗങ്ങൾക്ക് ചികിത്സ നൽകാൻ കഴിയും അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും ജോതികന്മാർ അത് പറയുമ്പോഴും എന്തെങ്കിലും കൃത്യമായ ഒരു തെളിവ് വെച്ചിട്ടാണോ സർക്കാർ ഒരു ഘട്ടത്തിലോ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടില്ല സർക്കാർ എപ്പോഴും പറയുന്നതും മുഖ്യമന്ത്രി പറഞ്ഞ് കേട്ടതും നമ്മുടെ സഹോദരങ്ങളാണ് അവരിങ്ങോട്ടേക്ക് വരണം അവരെ കൊണ്ടുവരണം അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൽ ഇടപെടുക കത്തയക്കുക ചർച്ച നടത്തുക ഒക്കെയാണ് നമ്മൾ കണ്ടത് തമാശ വീണ്ടും വീണ്ടും ലാൽ പറയുന്നത് ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതല്ലേ ശ്രമിക് ട്രെയിൻ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ എത്ര കത്ത കൊടുത്തിട്ടുള്ളത് താങ്കളൊന്നും വ്യക്തമാകൂ ഒരു കത്തും കൊടുത്തിട്ടില്ല അപ്പോൾ ശ്രമിക് ട്രെയിനുകൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയപ്പോൾ പോലും അത് കൊണ്ട് അതിലേക്ക് അതിൽ വന്നിട്ടുള്ളവർക്ക് പോലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നും സർക്കാരുകൾ ഉണ്ടായാലും ഇല്ലെങ്കിൽ പോലും പാർട്ടി ഇടപെട്ടാണ് അവർക്ക് ഇങ്ങോട്ട് വരുന്നതിനുള്ള ടിക്കറ്റുകൾ കൊടുത്തിട്ടുള്ളത് വിദേശങ്ങളിൽ നിന്ന് വരുന്നതിന് പലപ്പോഴും പിന്നെ നമ്മുടെ സഹോദരങ്ങൾ നാട്ടിലേക്ക് വരുന്ന ടിക്കറ്റ് എടുത്തുകൊടുത്തിട്ടുള്ളത് വിദേശത്തുള്ള കോൺഗ്രസ് അനുകൂല സംഘടനകളും മുസ്ലിം ലീഗ് കെ എം സി സിയുടെ ഉൾപ്പെടെയുള്ള സംഘടനകളാണ് അതാണ് ഒരു കാര്യം ഇപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം അതായത് അല്ല ഞാനൊന്ന് പറയട്ടെ അതായത് നമ്മുടെ ചർച്ചയിൽ ഈ കാര്യങ്ങളോട് പറഞ്ഞു പോകണമല്ലോ ഇപ്പോ വാളയാറിൽ സംഭവിച്ചത് എന്താണ് അതിർത്തി ഇങ്ങോട്ടേക്ക് വരുന്നതിൽ ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കൊണ്ടുവരാം അതിപ്പോൾ കോൺഗ്രസ്സും ഇടപെട്ടിട്ടുണ്ട് മുസ്ലിം ലീഗ് ഇടപെട്ടിട്ടുണ്ട് സി പി എം ഇടപെട്ടിട്ടുണ്ട് പ്രവാസികളുടെ സംഘടനകളൊക്കെ ഇടപെട്ടിട്ടുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ വരുന്നതിന് ഒന്ന് രജിസ്റ്റർ ചെയ്ത് അവരെ കൃത്യമായി മോണിറ്റർ ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിൽ പാസ് ഉൾപ്പെടെ നോക്കി കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ അത് പകരും പിന്നീട് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി അത് ആ തർക്കം വേണ്ടിയിരുന്നോ എന്നാണ് ചോദിച്ചത് അല്ലാതെ അങ്ങനൊന്നും ഗോവിന്ദ മാഷ് ചോദിച്ചില്ല ഞാനങ്ങോട്ട് പറയട്ടെ താങ്കൾ അതിനകത്ത് കയറി തോക്കിനകത്ത് കൂടിയ കാര്യം താങ്കൾ രാജാവ് അല്ലല്ല അല്ലല്ല രാജാവിനേക്കാളും രാജഭക്തിയും കാണിക്കായിരിക്കും താങ്കൾ ഇപ്പോൾ പറയുന്നത് എന്താ പറയുന്നത് ആ ചെക്ക് പോസ്റ്റിലുണ്ടായ പാലക്കാട് ചെക്ക് പോസ്റ്റിലുണ്ടായ വളരെ ചെക്ക് പോസ്റ്റിലുണ്ടായ വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്ത് ആർക്കെങ്കിലും കോവിഡ് പടർന്നു എന്ന് താങ്കൾക്ക് തെളിയിക്കാൻ കഴിയുമോ ഇല്ലല്ലോ ഒന്ന് രണ്ട് അന്ന് കണക്കുകൾ അങ്ങനെ ഉണ്ടെന്ന് കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ

പിന്നെ പ്രായോഗികൾ പലയിടത്തും അല്ലാത്ത അനുഭവം വന്നത് ഇപ്പം അല്പം ഒന്ന് കുറഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രതികാരത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സംസാരിക്കാം സംസാരിക്കുമ്പോൾ ഞങ്ങളെ അനാവശ്യമായി പറഞ്ഞോളൂ പറഞ്ഞു ഞങ്ങൾ സംസാരിക്കട്ടെ ഇപ്പോൾ വളയാറുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അന്ന് അപ്പോഴും ഈ സംസ്ഥാന സർക്കാർ ഇറക്കിയ ഒരു നിയമം നിലവിലുണ്ട് ഒരു ഓർഡർ നിലവിലുണ്ട് അതായത് ഇത്തരത്തിൽ എന്തെങ്കിലും കാരണവശാൽ അന്യ സംസ്ഥാനങ്ങളിലെ പാസ് എടുത്ത് അവിടെ വന്നിട്ടുള്ളവർക്ക് ഈ സംസ്ഥാനത്തേക്ക് കടക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ടെമ്പറിയായി അവരെ ഇതിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ അറിയിക്കിയ ഉത്തരവ് ദിന നിലവിലുള്ളപ്പോഴാണ് ആ സംഭവം ഉണ്ടാകുന്നത് ഒന്ന് രണ്ട് അവിടെ പോകുന്നവർ രാവിലെ മുതൽ പല മാർഗ്ഗങ്ങൾ സംസ്ഥാന സർക്കാർ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുന്നില്ല അപ്പോൾ അവർ വാഹനം വാടകയ്ക്ക് വാടകയ്ക്കെടുത്തവർ വാഹനം വിളിച്ചു വന്നവർ വാഹനം വിലയ്ക്ക് വാങ്ങി വന്നവർ പല മാർഗ്ഗത്തിൽ ബോർഡിലെത്തിയവരെ സംബന്ധിച്ച് കടക്കാൻ കഴിയുന്നില്ല ശരിയാണ് അവരവിടെ നിൽക്കുന്നു അവർ രാവിലെ മുതൽ പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാതെ നിൽക്കുമ്പോൾ അവർക്ക് അവിടെ ഭക്ഷണവും കാതല ചെറിയ ചെറിയ സഹായത്തിന് വേണ്ടി അവിടെ ചെന്നവരെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ മണ്ഡലത്തിൻ്റെ വ്യാപാരികൾ എന്നൊക്കെ നിങ്ങൾ ആക്ഷേപിച്ചു യെസ് ഇപ്പോൾ നോക്കൂ ഇപ്പോൾ ഈ ഞാൻ ചോദിക്കട്ടെ അതൊക്കെ പറയുമ്പോഴും ആരെയാണ് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളുടെ പേര് നിങ്ങൾ ഒരാളെ പോലും കൊണ്ടുവന്നിട്ടില്ല അന്യ അന്യസം ഞാൻ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് നിൽക്കട്ടെ അതിനപ്പുറത്തേക്ക് അതായത് ഒരാളെ പോലും വിദേശത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല സർക്കാർ കൊണ്ടുവന്നിട്ടില്ല സർക്കാർ അതിനുവേണ്ടി എടുത്തിട്ടില്ലെന്ന് ജ്യോതികുമാർ പറഞ്ഞു ഞാൻ പറഞ്ഞത് സർക്കാർ ചെലവിൽ കൊണ്ടുവന്നില്ല നിങ്ങൾ വാഹനം കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല

എനിക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്ന് എന്തൊക്കെ സംസാരിക്കണമെന്ന് എങ്ങനെ സംസാരിക്കണമോ അവിടെ നിൽക്കട്ടെ അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തേക്ക് നോക്കൂ ഈ സംസ്ഥാനത്ത് കൺട്രോൾ വിട്ടുപോയപ്പോഴാണ് ഈ സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്തെ സർക്കാർ എത്രയോ പ്രാവശ്യം ദേശാഭിമാനി ഉൾപ്പെടെ കൈരളി ഉൾപ്പെടെ നമ്മളോട് പിന്നെ എന്താ പിന്നെ പ്രചരിപ്പിച്ചു ഈ സംസ്ഥാനത്ത് രണ്ടര ലക്ഷം പേർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻ്റൈനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്ന് എത്ര പേർക്കുള്ള ഫെസിലിറ്റി ഉണ്ടായി ഇരുപത്തയ്യായിരം പേര് വരുന്നതിന് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെസിലിറ്റിയുടെ പിന്നെ സംവിധാനം മുഴുവൻ തകർന്നല്ലോ അവസാനം അവരുതാ പതിനാല് ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ എന്ന് പറഞ്ഞത് അവസാനം ഏഴ് ദിവസമാകുന്നു പിന്നീട് പറയുന്നു പെയ്ഡ് ക്വാറന്റൈൻ ആണോ എന്ന് പറയുന്നു അതിന് കഴിയുമ്പോൾ പറയുന്നു ഹോം ക്വാറന്റൈൻ ആണോ എന്ന് പറയുന്നു അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനെ സംബന്ധിച്ചുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്ത ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്നാൽ ഇവിടെ ആരും കടക്കാതെ ശ്രമിച്ചിരുന്നു അപ്പോൾ അപ്പോൾ ആ ഫെസിലിറ്റി ഉണ്ട് എന്ന ധാരണയിലാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ അങ്ങനെയൊക്കെ തിരിച്ചു വരാം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്കി സന്ദീപ് വാര്യർക്കുകൂടി പറയാനുണ്ട് അപ്പോൾ കുറച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പ് എളുപ്പമായി നമുക്ക് എല്ലാവർക്കും എളുപ്പമായി സമയമല്ല കൃത്യമാണ് ബാക്കി തന്നെയാണല്ലോ സന്ദീപ് വാര്യം പറയും ഞാനാ പറയാനല്ല വന്നിരിക്കുന്നത് എനിക്ക് എന്റെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചു ഗോവിന്ദ ശരി ശരി ശ്രീ ജനിൽ മാത്യു അങ് ഇവിടെ ഉണ്ടല്ലോ ജെനിൽ മാത്യു എന്നോട് ഞാൻ എന്താണ് അവതരിപ്പിച്ച ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ജനിൽ മാത്യു ഇന്ന് നടത്തിയ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് നാട്ടിൽ നടക്കേണ്ട ഒരു മാതൃകാപരമായ പ്രവർത്തനമായതുകൊണ്ടാണ് ഒരു വാക്ക് ഒരു വാചകം ജനൽ മാത്യു അതിനെ കുറിച്ചൊന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ സന്ദീപ് വാര്യറിലേക്ക് പോവാം അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ ജെന്നിൽ മാത്യുന്ന് എടുക്കാം മാത്യു ഇന്ന് എന്താണ് ശരിക്കും ജെന്നൽ മാത്യു ചെയ്തത് സാർ അത് സംഭവം നടന്നിട്ട് രണ്ടു ദിവസമായി പറഞ്ഞോളൂ ഈ സംഭവം നടന്നിട്ട് രണ്ടു ദിവസമായി നിലവിൽ ഞാൻ ഇപ്പം കൊച്ചിൻ്റെ കേട്ടു കുട്ടിനെ എടുത്തു

തയ്യാറായി ായി അതെ അതെ കുട്ടി അവര് എന്റെ വീട് ഇവരുടെ വീടിനെ ചേർന്നാണ് അവരുടെ അല അലമുറയിട്ടുള്ള കരച്ചിൽ കെട്ടിട്ടാകുമ്പോൾ ഞാൻ ഓടി ഇറങ്ങി ചെന്നു അപ്പൊ എന്റെ കുട്ടീനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ അവര് കരയുന്നുണ്ട് അപ്പൊ ഞാൻ ഓടി ഓടിക്കയറിച്ച് ചെന്നു ഓടി പാമ്പ് എന്ത് ചെറിച്ചു പാമ്പാട് ഒരു ജനലിന്റെ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു വേഗം ഞാൻ ആ പാമ്പിനെ പിന്നെ വലിച്ചിതായിട്ട് അതിനെ തല്ലിക്കൊന്ന് ഞാൻ അതിനെ എടുത്തു കൊച്ചിനെ എടുത്തു കൊച്ചിനെ എടുത്ത് എടുത്തു ആംബുലൻസ് വിളിച്ചു നമ്മുടെ ഒരു രണ്ടൊരു സുഹൃത്തും കൂടാണ് കോവിഡ് അദ്ദേഹം കോവിഡിന് ഇതിനു വേണ്ടിട്ട് ഒരു വണ്ടിയാണ് ബിനു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹം എത്രയും പെട്ടെന്ന് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് ആ സ്ഥലത്തേക്ക് എത്തി അപ്പൊ തന്നെ ഒരു ആരോഗ്യ പ്രവർത്തകനായ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ജോമൻ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു അദ്ദേഹം ഓടി വന്ന വണ്ടിയെ കയറി മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ ഞങ്ങൾ പോവായിട്ട് അതൊക്കെ ഞാൻ എടുത്തു വന്നു അവര് രണ്ടുപേര് നമ്മുടെ സഹായമായിട്ട് പിന്നെ എത്തി മാത്യു ഈ ഒന്നര വയസ്സുള്ള ഈ കുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതല്ലേ കോവിഡ് സ്ഥിരീകരിച്ചത് ഹോസ്പിറ്റലിൽ ചേർന്നതിനു ശേഷമാണ് അത് ശരി അപ്പൊ എന്നുള്ള ഒരു ധാരണ എന്താണെന്നുള്ള വ്യക്തതയില്ല ഇല്ല എന്നൊന്നും അറിയില്ലാത്ത ഘട്ടത്തിലാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് മനുഷ്യത്വപരമായ ചില കാര്യങ്ങളുണ്ടല്ലോ എനിക്കൊണ്ട് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയാണ് എൻ്റെ വീട്ടില് അല്ല ഇത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഈ കോവിഡിന്റെ കോവിഡ് ഉണ്ടെന്നോ അല്ലെങ്കിൽ കോവിഡിന്റെ പേരിൽ ക്വാറന്റൈനിലെ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളെ പോലും ബന്ധുക്കളും മറ്റുള്ളവരും അകറ്റി നിർത്തുമ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ മാതാപിതാക്കൾ പോലും തൊടാതെ നിന്നപ്പോഴാണ് ജെനിൽ മാത്യു ഇങ്ങനെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ആ ധൈര്യം കാണിച്ചത് അതിപ്പോ ഞാൻ ഞാൻ പറയാം ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം ഞാനൊരു ചുമട്ടിയാണ് വട്ടക്കയത്തിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണ് എന്ന എന്റെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ധൈര്യവും പിന്നെ ഞാൻ വളർന്നു വന്നതും ഞാൻ സി പി എം എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ കൂടെ വളർന്നു വന്നൊരു വ്യക്തിയാണ് അപ്പൊ അവര് തരുന്ന ഒരു ഊർജവും അത് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാവണം എന്നുള്ള ഒരിതിലാണ് നമ്മള് വളർന്നു വരുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ഇതും അത് പഠിപ്പിക്കുന്നതും അതാണ് അത് അത് അതായിരിക്കും അന്നേരം പിന്നെ ഒരു മാനസികമായ ഒരു പ്രചോദനം അതാണ് അതിൽ സംഭവിച്ചത് ഞാൻ ജനൽ മാത്യു ഞാൻ തിരിച്ചു വരാം ജനൽ മാത്യുവിനോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചോദിക്കാനുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സന്ദീപ് വാര്യർ ഞാൻ അങ്ങയിലേക്ക് വരുന്നത് ഈ ഘട്ടത്തിലാണ് ജനൽ മാത്യു അടിസ്ഥാനപരമായ ഒരു ചുമട്ടു തൊഴിലാളിയാണ് പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതായത് ഗോവിന്ദഷയുടെ പാർട്ടിയുടെ ബ്രാഞ്ച് ആണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒന്ന് വളരെ അങ്ങ് വിശ്വസിക്കുമെങ്കിൽ ഈ കാര്യം എനിക്ക് ഇപ്പോഴാണ് അറിയാവുന്നത് ഈ കാര്യം ഞാൻ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമല്ല അദ്ദേഹം ഏത് പാർട്ടിയുടെ ആളാണെന്നുള്ളതൊന്ന് ചോദിക്കണമെന്ന് തോന്നിയത് ഇന്നത്തെ ദിവസം ഈ കോവിഡ് വല്ലാതെ നമ്മുടെ നാട്ടിൽ ഈ രീതിയിൽ ഇങ്ങനെ വല്ലാതെ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്ന് ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിക്കോട്ടെ അംഗമായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ ഒരു പക്ഷെ അങ്ങയുടെ പാർട്ടിയുടെ ആളുകളാണെങ്കിലും ഈ രീതിയിൽ ആണ് പ്രവർത്തിക്കേണ്ടത് ഇപ്പം നടത്തേണ്ട പ്രവർത്തനം എന്ന് മുന്നോട്ട് കാണിക്കുന്ന ഒരു സന്ദേശമാണ് ജനിൽ മാത്യുവിൽ നിന്ന് ഉണ്ടായതായി എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളം അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം ഞാൻ അങ്ങയോട് ജനിൽ മാത്യുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് മഹാമാരിയെ മറികടക്കാൻ രാഷ്ട്രീയ മാമാങ്കത്തിൽ കോവിഡാണ് എന്ന് മനസ്സിലാക്കിയുള്ള പ്രവർത്തനത്തിലേക്ക് വന്നു കഴിഞ്ഞോ നമ്മൾ സന്ദീപ് ഭാര്യ ശ്രീ ജനൽ മാത്യുവിനെ ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ് ആ സഹോദരനെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇതുപോലെയുള്ള ഹൃദയങ്ങൾ തന്നെയാണ് ഈ മഹാമാരിയുടെ കാലത്ത് വേണ്ടത് പരസ്പരം പണ്ട് നമ്മൾ പ്രളയകാലത്ത് കണ്ടതുപോലെ ഒരു ആപത് കാലത്ത് ഇത്തരത്തിലുള്ള പരസ്പരമുള്ള സഹായങ്ങൾ അതല്ലെങ്കിൽ സ്വന്തം ജീവൻ പോലും പ്രണവൽഗണിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ പൊതുപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം നമ്മളെ ഇത്തരം ഒരു സന്ദർഭത്തിൽ നമുക്കും ഒരു പക്ഷെ നാളെ നമുക്കും ഇതൊക്കെ സംഭവിക്കാം അങ്ങനെ വരുന്ന സമയത്ത് ആർക്കെങ്കിലുമൊക്കെ പ്രചോദനമാകാൻ ജനൽ മാത്യുവിനെ പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ സഹായിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് പാലക്കാട് കോവിഡ് രോഗം മൂലം ബാധിച്ച് മരിച്ച ഒരു സ്ത്രീ അവര് വളരെ അസുഖമായിട്ട് വീട്ടിൽ കിടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അവരെ ആംബുലൻസിൽ കയറ്റിയത് നെന്മാറ നിയോജക മണ്ഡലത്തിലെ ബി ജെ പിയുടെ നേതാക്കൾ നേരിട്ടായിരുന്നു അങ്ങനെ അവരെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു അവര് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു ഇപ്പോ നെന്മാറ നിയോജക മണ്ഡലത്തിലെ ബി ജെ പിയുടെ നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ ക്വാറന്റൈനിലാണ് കാരണം കോവിഡ് രോഗിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടു ആ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോവിഡ് രോഗം ബാധിച്ച സ്ത്രീ വളരെ ദയനീയ അവസ്ഥയിൽ മറ്റാരും നോക്കാനില്ലാതെ വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു അവർ സ്വന്തം ജീവൻ തുണവൽഗണിച്ചുകൊണ്ടാണ് നെന്മാറ നിയോജക മണ്ഡലത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ അവിടെ കറന്നു ചെന്ന് ആ സ്ത്രീയെ ആംബുലൻസിൽ ആശുപത്രിയിലാക്കാനുള്ള ആ വലിയ ധീരത കാണിച്ചത് അവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങയുടെ മാധ്യമത്തിലൂടെ അഭിനന്ദിക്കുകയാണ് വളരെ മാതൃകാ അത് അതെടുത്ത് പറയുകയാണ് സന്ദീപ് വാര്യർ ആ കാര്യം വളരെ കൃത്യമായി തന്നെ അത് എടുത്തു പറയേണ്ടത് ഇതാണ് ചൂണ്ടിക്കാട്ടി ജനിൽ മാത്യുവിന്റെ ഈ പ്രവർത്തനം നമ്മുടെ മുമ്പിലേക്ക് വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ വരുന്ന ചില ഓർമ്മകൾ സന്ദീപ് വാര്യർ ഇപ്പോൾ പറഞ്ഞത് ഗോവിന്ദമാഷിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു എതിർ പാർട്ടി ആയത് കൊണ്ട് ഗോവിന്ദമാഷിക്ക് ഒരു ദുഃഖമൊന്നും മുഖത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നെന്മാറ മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകർ ഇന്ന് മരണപ്പെട്ട കോവിഡ് രോഗിയെ എങ്ങനെ സഹായിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ ജ്യോതികുമാറിൻ്റെ മനസ്സിലേക്കും അങ്ങനെയുള്ള ചിന്തകൾ ചില ഉദാഹരണങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം അത് പറയും എന്ന് തന്നെ ഞാൻ കരുതുന്നു സന്ദീപ് വാര്യർ താങ്കൾ പൂർത്തിയാക്കും ശ്രീ ജ്യോതികുമാർ ചാമക്കാലയോട് ചോദിച്ച ഒരു കാര്യം അതുപോലെ ശ്രീ ചാമക്കാല അദ്ദേഹത്തിന്റെ അവസരത്തിൽ പറഞ്ഞ ഒരു കാര്യം അതുകൂടി സൂചിപ്പിക്കാതെ പോകാൻ കഴിയാത്തത് ഒന്ന് ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലെങ്കിൽ കോൺഗ്രസുമായി സഹകരിച്ച് ആളൊന്നുമല്ല ഈ രാജ്യത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പത്തറുപത് വർഷക്കാലം ഈ രാജ്യം ഭരിച്ച രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്നിട്ടുള്ള കോൺഗ്രസ്സിനെതിരായി ഈ രാജ്യത്ത് ഒരു പ്രതിപക്ഷ പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഇടതുപക്ഷത്തിന് പോലും ആലോചിക്കണം ഒരു ഓൾട്ടർനേറ്റീവ് കോൺഗ്രസിന് ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ആ പാർട്ടിയുടെ സംസ്ഥാന വക്താവാണ് ഞാൻ എനിക്ക് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കേണ്ട ഉത്തരവാദിത്വില്ല അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പരാമർശം ഒരു മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ അങ്ങയുടെ ഭാഗത്ത് ഉണ്ടായത് വളരെയധികം തെറ്റിദ്ധരിക്കരുത് സന്ധി തെറ്റിദ്ധരിക്കരുത് നമ്മൾ അടി കൂടാൻ വേണ്ടിയിട്ടല്ല ജ്യോതികുമാർ തെറ്റിദ്ധരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്ത് നിൽക്കുന്ന സംസ്ഥാന സർക്കാരിനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ സ സത്യത്തിൻ്റെയും പ്രചാരണത്തിൻ്റെ ഭാഗമായി കേട്ട ആരോപണങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും പേരിൽ ആഞ്ഞടിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കണ്ടതാണ് അത് വെച്ച് നിരീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് ദയവായി ഇന്നത്തെ ദിവസം അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ നമുക്ക് കോവിഡാണല്ലോ വലിയ ശത്രു എന്ന് പറഞ്ഞു വന്നത് അപ്പോൾ ശ്രീ ജ്യോതികുമാർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചില നിരീക്ഷണങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ ബാക്കി ഭാഗം അങ്ങ് പറയുന്നു ഞാൻ സ്വാഭാവികമായി കരുതി അങ്ങ് അത് താല്പര്യപ്പെടുന്നില്ല എന്ന് അറിയുന്നത് സന്തോഷമുണ്ട് ല അല്ല ഒരു മിനിറ്റ് ഞാന് ഞാൻ ആ വിവാദങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് ആ കാര്യത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം അങ്ങേക്കത് വിയോജിക്കാം ഇവിടെ അടുത്ത കാര്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാലെ സൂചിപ്പിച്ചതും എനിക്ക് പറയാനുള്ളതും മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത് പറയാൻ കാരണം ഇവിടെ ശ്രീ ഗോവിന്ദൻ മാഷി ഇരിക്കുന്നത് കൊണ്ടാണ് അതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതും കേരളി ചാനലിൽ ഞാൻ വന്നിരിക്കുന്നതും എന്റെ പ്രസ്ഥാനത്തോട് ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു അനീതിയായിരിക്കും എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഗോവിന്ദൻ മാഷ് ഉള്ളത് കൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാനത്തെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് ഈ ചർച്ചയിൽ ഉള്ളത് കൊണ്ടും അദ്ദേഹം ഇക്കാര്യം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ശരി ആയിക്കോട്ടെ അദ്ദേഹം രാജ്യത്തെ തന്നെ മുതിർന്ന ഒരു നേതാവ് സി പി എമ്മിന്റെ നേതാവ് ഇവിടെ ഈ ചർച്ച ചെയ്തിരിക്കുന്നുണ്ടും അദ്ദേഹം അതിൽ ക്രിയാത്മകമായ ഒരു പ്രതികരണവും ഇടപെടലും നടത്തും എന്നൊരു ആത്മവിശ്വാസം എനിക്കുള്ളത് കൊണ്ടുമാണ് ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത് ഞാൻ കൈരളി ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്ത് ഒരു മനസ്താപവും കൂടാതെ കടന്നു വരുന്ന ഒരാളാണെന്ന് ഡോക്ടർ ലാലിന് അറിയാം ശ്രീ ജോൺ ബ്രിട്ടാസിനറിയാം കാരണം എനിക്ക് ഒക്കെ ആയിട്ട് നല്ല എല്ലാ മാധ്യമപ്രവർത്തകരുമായിട്ടും നല്ല ബന്ധമുണ്ട് കൈരളി ചാനലുമായിട്ടും എനിക്ക് നല്ല ബന്ധമാണ് ഒരു മാധ്യമം എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊരു പക്ഷം സ്വീകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് അംഗീകരിച്ചു തരുന്നതോടൊപ്പം എൻ്റെ എനിക്ക് പറയാനുള്ളത് പറയാനുള്ള സമയവും നിങ്ങൾ തരാറുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ കടന്നു വരാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ചാനലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ ചാനലിന്റെ പേര് ജനം എന്നാണ് ആ ജനം ടി എന്ന് പറയുന്നത് ഇന്നത്തെ റേറ്റിംഗ് അനുസരിച്ച് ഈ പ്രമുഖ വലിയ ചാനലുകളോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു ചാനലാണ് റേറ്റിംഗ് അടിസ്ഥാനത്തിൽ ആ ചാനലിനെ ഇതുവരെ സി പി എം ബഹിഷ്കരിച്ചതായി ഔദ്യോഗികമായി ബഹിഷ്കരിച്ചതായോ ആ ചാനൽ ചർച്ചയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞതായോ എനിക്കറിയില്ല പക്ഷെ എന്തുകൊണ്ടോ എ കെ ജി സെൻട്രൽ നിന്ന് ജനം ചാനലിലേക്ക് ഒരാളെയും ചർച്ചയ്ക്ക് അയക്കാറില്ല വിളിച്ചു കഴിഞ്ഞാൽ അവഹേളിക്കുന്ന പക്ഷേ എനിക്ക് ഇന്നത്തെ നമ്മുടെ ചർച്ച ആ ഒരു ഒരു ചാനലിലേക്ക് ആള് പോകുന്നതിനെ കുറിച്ചോ പോവാത്തതിനെ കുറിച്ചുള്ള ഒരാളായി മാറരുതെന്നും ഗോവിന്ദ മാഷ ഇവിടെ കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ആ ഉത്തരം വാങ്ങിയെടുത്ത് സമയം അപഹരിക്കരുതെന്നും എനിക്ക് ഒരു ഒരു വല്ലാത്തൊരു അപേക്ഷയുണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ഒരു മിനിറ്റ് മതി പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഒരു മറ്റൊരു ചാനലിൽ കാര് പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളതിനെ സെക്കൻഡ് അങ്ങ് അങ്ങ് പറഞ്ഞോളൂ പക്ഷെ ഇവിടെ നേരത്തെ വിഷയം ഉന്നയിച്ചുകൊണ്ടും എനിക്ക് ഉന്നയിക്കാൻ എനിക്ക് അവകാശം ഉള്ളതുകൊണ്ട് അങ്ങ് നേരത്തെ പറഞ്ഞു എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ കൂടി അങ്ങ് മാനിക്കുമെന്ന് പറഞ്ഞത് ഒരു മുപ്പത് സെക്കൻഡ് സമയം കൂടി ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ജനം ടി വിയിലേക്ക് സി പി എമ്മിന്റെ പ്രതിനിധികളെ വിടാത്തത് അത് ശരിയായിട്ടുള്ള നടപടി ഞാൻ മനസ്സിലാക്കുന്നു ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ടിട്ട് പോലും എ കെ ജി സെന്ററിൽ ഈ ചാനലുകളിലേക്ക് ആളുകളെ അയക്കാൻ ചുമതലപ്പെട്ട ആളുകൾ ജനം ടി തയ്യാറാവുന്നില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങ് പറയുന്ന ഈ ചാനൽ ബി ജെ പിയുടെ ചാനലാണെന്ന് ആരും പറയുന്നില്ല അവര് തന്നെ അവകാശപ്പെടുന്നില്ല അപ്പൊ ആ നിലയ്ക്ക് അങ്ങ് എന്തുകൊണ്ടാണ് അതിനുവേണ്ടി വാദിക്കുന്നത് എനിക്കറിയില്ല ഇന്ന് അങ്ങ് ബിജെപിയുടെ പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് അത് ആ ചാനലിന്റെ മാനേജ്മെന്റിലുള്ള ആളുകൾ പറയട്ടെ അത് പാർട്ടിയുമായിട്ടുള്ള തീരുമാനങ്ങൾ അവർ തീരുമാനിക്കട്ടെ നമുക്ക് നമുക്ക് കോവിഡിലേക്ക് തിരിച്ചു വരാം ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചത് ഡോക്ടർ ലാലിനോടല്ല അവിടെ ഇരിക്കുന്ന ഗോവിന്ദമ്മാഷോടാണ് അദ്ദേഹം സി പി എമ്മിന്റെ നേതാവാണല്ലോ ഞാൻ ജനം ടി വി ബിജെപിയുടെ ചാനൽ എന്ന് പറഞ്ഞില്ല കേരളീയ ടി വി സി പി എമ്മിന്റെ ചാനലാണെന്ന് ഞാൻ പറഞ്ഞ അത് സംബന്ധിക്കുമോ അല്ല മറ്റൊരു ചാനലിൽ ആളുകൾ പോവാത്തതിനെ കുറിച്ച് ഇതിൽ നമ്മൾ മറ്റൊരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന പാർട്ടിയുടെ ആളുകളോട് ഇവിടെ ആ തർക്കത്തിലേക്ക് പോണോ നമുക്ക് കോവിഡിലേക്ക് തിരിച്ചു വരാം സാർ അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ ജെനിൽ മാത്യു ഇവിടെ ഉണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നു ജനിൽ മാത്യു എന്താണ് അതുപോലെയുള്ള ആളുകൾ ഇവിടെ നടത്തുന്ന പ്രവർത്തനം എന്ന് കാത്തിരിക്കുകയാണ് അങ്ങ് അത് പറയൂ കോവിഡിന്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് രാഷ്ട്രീയ പോരാട്ടം മാറ്റി കേരളത്തിൽ കോവിഡിന്റെ കോവിഡ് പ്രതിരോധത്തിനായി നമ്മൾ ഇറങ്ങി തിരിച്ച ഒരു രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ടോ അതാണ് സന്ദീപ് വാര്യർ ചോദ്യം ാൽ ഞാൻ തർക്കിക്കാൻ വന്നതല്ല ഞാൻ ഇക്കാര്യം ഗോവിന്ദ്രപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് ഇത് മറുപടി പറയാനുള്ള ഗോവിന്ദ അങ്ങനെ പിന്നീട് വിളിച്ചോ അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ ബന്ധപ്പെടുവോ ചെയ്യാം അതിന്റെ മറുപടി കിട്ടുന്നതാണ് അങ്ങനെ പറഞ്ഞോളൂ ഞാൻ എന്തുകൊണ്ടാണ് സൂചിപ്പിച്ചാൽ ഇന്ന് വിടും ഗോവിന്ദ അല്ല ലാലെ അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് കാരണം എങ്ങനെ രാഷ്ട്രീയ പ്രശ്നമാക്കി താരാ സി പി എം ഒരു ചാനൽ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്തത് കൊണ്ടാണല്ലോ അതൊരു രാഷ്ട്രീയ പ്രശ്നമായി ജനങ്ങളുടെ മുന്നിൽ വന്നത് സന്ദീപ് വാര്യർ വളരെ കൃത്യമായി ഒരു കാര്യം അവതരിപ്പിച്ചിരിക്കുന്നു കൃത്യമാണ് സന്ദീപ് വാര്യർ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് സി പി ഐ എം ഒരു ചാനലിലേക്ക് പോകുന്നതിനെ ബഹിഷ്കരിച്ചിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇപ്പോ ഇവിടെ സന്ദീപ് വാര്യർ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഗൗകുന്ന മാഷിപ്പോൾ ഈ മറുപടി പറയാൻ പോകുന്നതിന് മുമ്പായി ഞാനൊരു ഒരു പട്ടിക ഇവിടെ ഒന്ന് കാണിക്കുകയാണ് എന്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങളിലൂടെ കണ്ട പ്രചരണങ്ങൾ സത്യവും അതിൻ്റെ അതിൻ്റെ മറുഭാഗവും എന്താണ് ജനിൽ മാത്യു ഇപ്പോഴും നമ്മളവിടെ പോകുന്നുണ്ട് അവിടെ അദ്ദേഹം തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതാ നമുക്ക് കണ്ട ചില സത്യ കേട്ട ചില കാര്യങ്ങളും അതിലെ സത്യവും എന്താണെന്ന് നോക്കാം ഇതാ നോക്കുക എം ശിവശങ്കറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നാണ് ഒരു മാധ്യമം ഗോവിന്ദം മാഷോടോ ഗോവിന്ദ്മാഷിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളോടോ അടിച്ചാക്ഷേപിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് മറുപടി പറയാൻ സമയം കൊടുക്കാതെ അതിൻ്റെ മറുവശം എന്തായിരുന്നു പ്രധാനമന്ത്രി ഭേദഗതി ചെയ്ത അഖിലേന്ത്യാ സർവീസിലെ നടപടിക്രമങ്ങൾ അനുസരിച്ചായിരുന്നു ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു മുഖ്യമന്ത്രി സംരക്ഷിച്ചില്ല എന്നതായിരുന്നു ആ കാര്യത്തിലെ യഥാർത്ഥ വശം ശിവശങ്കറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയായിരുന്നില്ല രണ്ടാമത്തെ മറ്റൊന്ന് ഒരുപാട് കാര്യങ്ങളുള്ളത് ചിലത് മാത്രമേ ഇവിടെ എടുത്തു കാണിക്കുന്നുള്ളൂ ശിവശങ്കറിന് ഐ എ എസ് പദവി നൽകിയത് ഇടത് സർക്കാരാണ് നിയമനം ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് ഈ പറഞ്ഞ മാധ്യമത്തിൽ ഉൾപ്പെടെ മറ്റു പല മാധ്യമങ്ങളിലും ഗോവിന്ദ മാഷെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ആക്ഷേപിച്ചു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു യഥാർത്ഥത്തിൽ എന്തായിരുന്നു ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ പാർട്ടി ഭരിക്കുന്ന സമയത്ത് ശിവശങ്കറിന് ഐ എ എസ് കൺഫർ ചെയ്യുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് അത് ഒരു 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 പ്രോസസ്സായിരിക്കാം അത് ജ്യോതികുമാർ പറയുന്നത് പോലെ അതൊരു പ്രോസസ്സ് ആയിരിക്കാം ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഐ എ എസ് കൺഫർ ചെയ്ത് ചെയ്ത് ലഭിക്കുന്നത് അപ്പോൾ ആദ്യ ഭാഗത്ത് ഒരു മാധ്യമമോ ചില മാധ്യമങ്ങളോ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് ശരിയായിരുന്നു മറ്റേ അടുത്തത് അടുത്തത് നോക്കാം മൂന്നാമത്തെ ഒരു കാര്യം സന്ദീപ് നായർ എന്ന സ്വർണക്കടത്തിലെ പ്രതി സി പി ഐ എമ്മുകാരനാണ് എന്ന് പറഞ്ഞത് ഏതൊക്കെ ചാനലുകളാണ് രണ്ട് ചാനലുകളായിരുന്നു ഒന്ന് ഈ ഗോവിന്ദ മാഷ്ടെ ഗോവിന്ദമാഷ് ഇപ്പം പോവാതിരിക്കുന്ന ചാനലും മറ്റൊന്ന് അതിനോട് അനുബന്ധമായി നിൽക്കുന്ന മറ്റൊരു ചാനലും എന്തായിരുന്നു യഥാർത്ഥ കഥ എന്നുള്ളത് നമ്മുടെ സന്ദീപ് വാരിയർക്കറിയാലോ സന്ദീപ് നായർ സജീവ ബി ജെ പി പ്രവർത്തകനാണെന്ന് അമ്മയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായി അടുത്ത കാര്യം എന്താണ് സന്ദീപ് നായർ സി പി എമ്മുകാരനാണെന്നുള്ള ആ കാര്യം കഴിഞ്ഞു അടുത്ത കാര്യം പോലീസ് സ്വപ്നയെ പിടിക്കാൻ സഹായിച്ചില്ല കേന്ദ്രം കേരള പോലീസിന്റെ സഹായം തേടിയത് പിടിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് ആ കഥ എന്താണെന്നുള്ളത് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം മുഴുവൻ ച ചാനൽ ചർച്ചയുണ്ടായതാണ് ജ്യോതികുമാർ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തതാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കണ്ടു അതുമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കള്ളക്കടത്തും സംസ്ഥാന ഭരണകക്ഷിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞുള്ള പ്രചരണം ഉണ്ടായി എന്താണ് ശരിക്കുള്ള കാര്യം അറസ്റ്റിലായവർ ആരും ഭരണകക്ഷിയുമായി ബന്ധമുള്ളവരല്ല മറിച്ച് ബി ജെ പി ലീഗ് പാർട്ടികളുമായി പ്രകടമായ ബന്ധം അതെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തയിൽ വന്നതാണ് അത് എല്ലാ മാധ്യമങ്ങളും നമ്മൾ കാണിച്ചത് മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും ആ കാര്യങ്ങളൊന്നു പറഞ്ഞു പോയി പക്ഷേ പിന്നീട് അവർ അതിലേക്ക് കൂടുതൽ ഇറങ്ങിയില്ല ഇതിൻ്റെ പുറത്താണ് ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു അടുത്ത കഥകൾ ഇതാ അടുത്ത കാര്യം നോക്കുക പി ഡബ്ല്യു സി പോലെയുള്ള കൺ കൺസൾട്ടൻസികൾ കേരളത്തിൽ വരുന്നത് എൽ ഡി എഫിൻ്റെ കാലത്താണ് എന്നാണ് ഒരു പ്രധാന പ്രചരണം ഉണ്ടായത് മുൻ സർക്കാരിൻ്റെ എല്ലാ പദ്ധതികൾക്കും പി ഡബ്ല്യു സി ഉൾപ്പെടെയുള്ള കൺസൾട്ടൻസികളുടെ സേവനം ഉണ്ടായിരുന്നു കേന്ദ്രം ഇപ്പോഴും പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ പി ഡബ്ല്യു സിയെ ആണ് കൺസൾട്ടൻസായിട്ട് വച്ചിരിക്കുന്നത് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് ഉണ്ടായത് മറ്റൊന്ന് തെളിവ് നശിപ്പിക്കാൻ സെക്രട്ടേറിയറ്റിലെ സി സി ടി വി കേടുവരുത്തി എന്നതാണ് ഏറ്റവും ഒടുവിലുണ്ടായ ഒരു പ്രചരണം ഒരു മാധ്യമത്തിൽ ആ വാർത്ത വായിച്ചുകൊണ്ടാണ് സി പി എം കാരനോട് സി പി എം പ്രതിനിധിയോട് ചോ ചോദ്യങ്ങൾ മറുപടി പറയാൻ പറയുന്നത് ഏപ്രിൽ കേടായ ഒരു ഉപകരണം മാറ്റിവെച്ചതിനുള്ള ചെലവ് അനുവദിച്ച ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവാണ് ഈ രീതിയിലേക്ക് വളച്ചൊടിച്ച് സി സി ടി വി കേടുവരുത്തി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ഉണ്ടായി അപ്പോൾ ഇതായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ള പ്രചരണങ്ങൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ഒരു ചോദ്യം ഗോവിന്ദഷോട് ഉന്നയിച്ചിരിക്കുന്നത് ഗോവിന്ദ മാഷിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സജീവൻ ഇവിടെ ഉണ്ട് സജീവൻ ഞാൻ വരട്ടെ ഈ ഒരു കാര്യം അങ്ങ് പറഞ്ഞത് കൊണ്ട് അവതരിപ്പിച്ചില്ലേ ഞാൻ വരാം വരാം ചില കാര്യങ്ങൾ താല്പര്യമില്ല സമയമുണ്ട് സന്ദീപ് വാര്യർ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പറഞ്ഞ ഇതല്ല നിങ്ങള് പറഞ്ഞത് എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാണ് എന്റെ സമയം അപഹരിച്ചുകൊണ്ട് പറഞ്ഞാണ് എന്നെ ഈ വിഷയം ഇടപെടാനേ അല്ലെങ്കിൽ സംസാരിക്കാനെ അനുവദിച്ചില്ല അതിന് മുമ്പ് ഒരു മാധ്യമത്തിൽ സി പി എം കാർ പോകാതിരിക്കുന്ന വിഷയം കൊണ്ടുവന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്തിട്ടത് അതൊന്നും എടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു വരാം ജീവൻ തുടങ്ങുന്നു പ്രതികരിക്കും എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ഗോവിന്ദം മാഷ് അവസാനം ഇനി നമ്മൾ നമ്മൾ ഈ ചർച്ചയിലേക്ക് പോകുന്നില്ല ചില ചാനലിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനം എടുത്തത് എന്നതിന് അവർക്ക് പറയാൻ ന്യായമുണ്ടോ ശ്രീ സജീവൻ അല്ല തീർച്ചയായിട്ടും ഇത് ഒരു പാർട്ടിക്ക് തീരുമാനിക്കാവുന്നതാണ് കാരണം എല്ലാ ഇപ്പം ലാലുൾപ്പെടെ ഉൾപ്പെടെ അവതാരകന്മാർ കുറെ പേരുണ്ടല്ലോ അതിൽ ഓരോ ആളുകളുടെയും പെരുമാറ്റം പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം വ്യക്തി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ അവർ അസഹിഷ്ണുക്കളാവാറുണ്ട് അവതാരകന്മാർ അവർ അസഹിഷ്ണു പ്രകടിപ്പിക്കാറുണ്ട് ഇങ്ങനെ പലതും അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നീക്കമാണ് എന്ന് ഏതെങ്കിലും പാർട്ടിക്ക് തോന്നി ഇപ്പോൾ ഇവിടെ സന്ദീപ് ആര്യർക്ക് തോന്നിക്കഴിഞ്ഞാലും ജ്യോതികുമാറിന് തോന്നിക്കഴിഞ്ഞാലൊക്കെ അവർക്കോ അവരുടെ പാർട്ടിക്കോ തീരുമാനിക്കാം അതിലൊന്നും തെറ്റൊന്നുമില്ല കാരണം അത് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കാരണം അതിൽ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഞങ്ങളോട് ഉള്ളത് എങ്കിൽ അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതിൽ പങ്കെടുപ്പ് ഞാൻ എനിക്കുൾപ്പെടെ വ്യക്തിപരമായിട്ടോ ഇപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളല്ലാതെ എൻ്റെ വക്താക്കളല്ലാത്ത ആളുകൾക്ക് പോലും തീരുമാനിക്കാം ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കാം അത് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള തീ ഒരു താൽപ്പര്യമാണ് ചെയ്യുന്നൊരു കുഴപ്പമില്ല ഇവിടെ നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നത്തിനൊക്കെ അപ്പുറത്ത് ലാൽ ലാൽ ഈ ഇത്തോട് പറഞ്ഞ വിഷയം തന്നെ നമുക്കറിയാമല്ലോ കോവിഡിനെ അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രീയം കടന്നു വരുന്നു എന്നുള്ളതാണ് കോവിഡിനെ നമ്മുടെ ഈ രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ അട്ടിമറിക്കുന്നു അത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പോലും പോകുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് ഞാൻ പോലും വരുന്നത് ഇന്ന് എൻ്റെ എൻ്റെ പ്രദേശം മുഴുവൻ ബേപ്പൂർ പ്രദേശം മുഴുവൻ കോഴിക്കോട് കോർപ്പറേഷനിലെ നാലഞ്ച് വാർഡുകൾ ഒറ്റയടിക്ക് കണ്ടെയ്ൻമെൻറ്റ് സോണുകളായിട്ട് മാറുകയാണ് അപ്പം അങ്ങനെ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ അതിഭീകരമായുള്ള ഭീതി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നമ്മളിത് നമ്മൾ അതിനെ എങ്ങനെയൊക്കെ ചെറുക്കണം സന്ദീപോട് പറഞ്ഞ പോലെ പാലക്കാട്ട് ബി ജെ പി പ്രവർത്തകർ അതോടൊപ്പം തന്നെ ഇവിടെ കാസർകോട്ടെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഇങ്ങനെയുള്ള ഓരോ ആളുകളും ചെയ്യുന്ന അതേപോലെ ധാരാളം ആളുകളുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകണം കഴിഞ്ഞ പ്രളയകാലത്ത് നമുക്ക് നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെയാണോ പ്രത്യേകിച്ച് ആദ്യത്തെ പ്രളയകാലത്ത് എങ്ങനെയാണോ നമ്മൾ ശ്രമിച്ചത് ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട അതിനിടയിൽ സത്യത്തിൽ ഇവിടെ ജ്യോതികുമാർ തുടക്കത്തിൽ ആ പറഞ്ഞുപോയ അറിയാതെയോ അറിഞ്ഞോ പറഞ്ഞു പോയൊരു കാര്യമുണ്ട് ഇതിൽ ഈ സി ഈ സർക്കാരാണ് എല്ലാം ചെയ്തതെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ആണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു ഇതൊരു പ്രശ്നം ഇതാണ് രാഷ്ട്രീയ പ്രശ്നം കാരണം ഈ സർക്കാർ ഗോളടിച്ചു പോകുമോ എന്നുള്ളൊരു ഭീതി പലപ്പോഴും കോൺഗ്രസ് യു ഡി എഫിനൊക്കെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു അതാണ് അവരിങ്ങനെ ഓരോ കാര്യങ്ങളും പ്രതികരിച്ചുകൊണ്ട് ശരിക്കും വേണ്ടത് പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ കടവ് നിർവഹിക്കുക അവരുടെ യുവജന പ്രസ്ഥാനം അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം അവർ മുതിർന്ന ആളുകളുടെ പ്രസ്ഥാനം ഇതൊക്കെ ആ പാ ആളുകളെ മുഴുവൻ അടിനിരത്തിക്കൊണ്ട് ഇതേപോലെ ജനങ്ങൾക്ക് റെണിൽ മാറ്റി ഇവർ ചെയ്തുപോലെ ഉള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോവുക അതിനാണ് നമ്മൾ അപ്പോഴാണ് അറിയാതെ ഭരണപക്ഷത്തെ മാറ്റിവെച്ചുകൊണ്ട് സർക്കാരിനുമായി മറന്നുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ പ്ര പ്രവർത്തനത്തെ പ്രകീർത്തിച്ച് പോവുക നമ്മൾ ആദ്യത്തെ പ്രളയത്തിൽ പ്രത്യേകിച്ചും രണ്ടാമത്തെ പ്രളയത്തിൽ കുറേ കൂടിയൊക്കെ തന്നെ നമ്മൾ കണ്ട കാര്യമാണ് വ്യക്തികൾ ചെയ്യുമ്പോൾ കാണേൻ്റെ പലപ്പോഴും അങ്ങനെയാണല്ലോ വ്യക്തി എത്രയോ വ്യക്തികൾ തങ്ങളുടെ പിന്നെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടേതായിട്ട് എല്ലാ കാര്യങ്ങളും വിട്ട് വിട്ടുകഴിഞ്ഞു കൊണ്ട് രംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ അവരെ പ്രകീർത്തിക്കുന്നു അങ്ങനെ ഉണ്ടാവുന്ന ആൾ ആളുകൾ ആളുകളെ പോലും ആളുകൾ പ്രകീർത്തിക്കുക അതിലേക്കാണ് പോകേണ്ടത് തീർച്ചയായിട്ടും അതുകൊണ്ട് സജീവം പറഞ്ഞ ആ കാര്യത്തിലേക്ക് ഒന്ന് ജെന്നിൽ മാത്യുവിനെ ഒന്നുകൂടി പ്രകീർത്തി നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ഒഴിവാക്കാം നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് അദ്ദേഹം കുറേ നേരമായിട്ട് ഈ ടെലിഫോണിലുണ്ട് ജനിൽ മാത്യു കേൾക്കാമോ കേന്ദ്രൽ മാത്യു ജനൽ മാത്യു ചുമട്ടുകാരനാണെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണ് ശ്രീ ഗോവിന്ദാണോ ക്വാറന്റൈനിലാണോ ക്വാറന്റൈനിലാണോ ഇപ്പൊ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് സുഹൃത്ത് ജോമോനും ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പൊ നിങ്ങളിപ്പോ നിങ്ങള് ഇത് ടെസ്റ്റ് വന്നിട്ടില്ല ആ എന്റെ ടെസ്റ്റ് എടുത്തു എന്റെ ടെസ്റ്റ് എടുത്ത് ഇന്നലെ ടെസ്റ്റ് എടുത്തു എൻ്റെ റാപ്പിഡ് ടെസ്റ്റ് ആയതുകൊണ്ട് രണ്ടു ദിവസം താമസമായിരുന്നു എന്റെ സുഹൃത്ത് ജോമോന്റെ ടെസ്റ്റ് ഇന്ന് കഴിഞ്ഞു അത് നെഗറ്റീവാണ് എന്റെ ടെസ്റ്റ് വന്നാലേ അദ്ദേഹത്തിനും കൂടെ മാറാൻ പറ്റുള്ളൂ സുഹൃത്തിന്റെ പേര് പേര് ജോമോൻ ജോമോൻ നിങ്ങൾ വേറെ എന്റെ രണ്ട് എന്റെ ഇവരുടെ കൊച്ചിന്റെ അച്ഛനെ അമ്മേനെ അവിടെ എത്തിക്കാൻ പ്രയത്ന രണ്ട് കുട്ടികളുണ്ട് ഒരു ഇരുപത് വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരുണ്ട് വിശാഖും

ഇത് ഇതൊരു മാതൃകയാക്കാൻ വേണ്ടി തന്നെ അങ്ങേ അനുമോദിക്കുന്നത് അവരുടെ അനുമോദനങ്ങൾ ഒന്നുകൂടി ഞാൻ അങ്ങേയിലേക്ക് പകരുകയാണ് ഇപ്പോൾ ഈ ഘട്ടം താങ്ക് യൂ യെസ് വളരെ സന്തോഷം ഞങ്ങളോട് ചേർന്നതിന് മാഷ് ഇത് ഇപ്പോൾ ഇവിടെ ഈ സന്തോഷത്തിനിടയിലും അങ്ങേക്ക് ശ്രീ ജ്യോതികുമാർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു ഒരു കാര്യം കൂടി അങ്ങേടെ ഓർമ്മയിലേക്ക് ഞാൻ പെടുത്തുകയാണ് അങ്ങേക്ക് പറയാനുള്ള കാര്യം തന്നെ ആയിരിക്കണം ഈ സന്ദീപ് വാര്യർക്ക് ചില ഒരു ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ കാര്യത്തിൽ സി പി എം നേതാക്കൾ എല്ലാവരും ബഹിഷ്കരിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ മാധ്യമത്തെ എന്നാണ് പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ശ്രീ ആനത്തലവട്ടം ആനന്ദനും രാജു എബ്രഹാം തുടങ്ങിയ നേതാക്കളൊക്കെ അവിടെ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ പങ്കെടുക്കുന്നു എന്ന് കണ്ട ആളുകൾ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നു കൂടി ഞാൻ അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അത് ഈ കാര്യത്തിൽ പറഞ്ഞതാണ് മൊത്തത്തിലുള്ള ഒരു പ്രതികരണം എന്താണ് ഇപ്പോൾ ഈ കേട്ട ആദ്യഘട്ട ചർച്ചയിൽ അപ്പോൾ ഈ സംബന്ധിച്ച് കാര്യം പറയാനുള്ളതിൽ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ചമ്മക്കാരി ഇപ്പം നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പാർട്ടികൾ എന്ന രീതിയിൽ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് വലിയ യശസ്സാണ് ഉണ്ടായിട്ടുള്ളത് ഇതേപോലെ മുന്നോട്ടേക്ക് പോയാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ആ അനുഭവം അല്ല ഉണ്ടാവാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിലും വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും വമ്പിച്ച രീതിയിലുള്ള പിന്നോട്ടടിയാണ് യു ഡി എഫിന് ഉണ്ടാവാൻ പോകുന്നത് അതുപോലെ തന്നെ ബി ജെ പിക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്നെല്ലാമുള്ള ധാരണ വെച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഈ കോവിഡ് പത്തൊൻപതിൻ്റെ അപകടത്തെ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് എന്തോ ഇവിടെ തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതുകൂടി പറഞ്ഞു വെക്കുന്ന നിലയുണ്ടായത് ഗവൺമെൻറ്റിന് എന്തോ അനുകൂലമായ ഘടകം വരുമോ എന്ന് വിചാരിച്ചിട്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ശക്തിയായിട്ട് ഏതിനെയും എതിർക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഭൂതകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം അവരുടെ കാലത്തോ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണ് അതെ അതായത് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണല്ലോ കേരളം സ്വാതന്ത്ര്യം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടക്കുന്ന കേരള രൂപീകരണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ അമ്പത്തി ഏഴിൽ സതാമ്പസെൻ്റ് ഗവൺമെൻ്റാണ് അധികാരത്തിൽ വന്നത് ആ ഗവണ്മെൻറ്റാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത രീതിയിലുള്ള ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് അതാണ് പശ്ചാത്തലം ആ പശ്ചാത്തലത്തിൽ നിന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് അതിനിപ്പോൾ കടു അതിൻ്റെ ഓരോന്നോരോന്ന് ഇഴകീറി പരിശോധിക്കാനും ഞാനിപ്പോൾ പുറപ്പെടുന്നില്ല അന്നാണ് ആരംഭിച്ചത് അത് തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സ്വകാര്യവൽക്കരണത്തിൻ്റെ വക്താവായിട്ടാണ് കോൺഗ്രസും ബി ജെ പിയും ഈ ഇന്ത്യയിലും കേരളത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതെ ഇപ്പോഴും അത് തള്ളി പറഞ്ഞിട്ടില്ല എല്ലാം സ്വകാര്യവൽക്കരണമാണ് അമേരിക്കൻ മോഡലെന്ന് വെറുതെ പറഞ്ഞതല്ല സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആഗോളവൽക്കരണത്തെയും സ്വകാര്യവൽക്കരണത്തെയും അതിനിശിതമായിട്ട് എതിർക്കുകയും ആരോഗ്യം വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലയിൽ ജനകീയമായ പിന്തുണയോടുകൂടി എങ്ങനെ നമുക്ക് ഈ ആരോഗ്യ പ്രവർത്തകരെയും അതുപോലെ തന്നെ ജനങ്ങളെ വിദ്യാർത്ഥികളെ സമൂഹത്തെ സമൂഹത്തെയാകെയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ധാരണയോടുകൂടി തന്നെയാണ് ഈ രണ്ട് രംഗത്തും ഉണ്ടാവുന്ന അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ആഗോളവൽക്കരണത്തിൻ്റെ പേരിൽ സ്വകാര്യവൽക്കരിക്കാൻ നടത്തിയ എല്ലാ ശ്രമത്തെയും നമ്മൾ എതിർത്തത് ഏറ്റവും അവസാനം കോവിഡിൻ്റെ പേരിൽ മൂന്നോ നാലോ പൊതുമേഖലാ സ്ഥാപനം ഒഴിച്ച് ബാക്കിയൊന്നും തന്നെ വേണ്ടതില്ല എന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ആദ്യം തീരുമാനിച്ചത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് തന്നെയാണ് അവരും അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ നിലപാട് സ്വീകരിച്ചവരാണ് അതുകൊണ്ട് വർഗ്ഗപരമായി ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഇവർ ഒരേ വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന സാമ്പത്തിക നിലപാടുള്ള പ്രതിപക്ഷമായിരിക്കും ഭരണപക്ഷമായിരിക്കും പക്ഷേ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഭരണവർഗ്ഗ പാർട്ടികളാണ് ഒരേ വർഗ്ഗത്തിൻ്റെ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് ആ നിലപാടാണ് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശമാണ് കോൺഗ്രസിനെ പറ്റിയും ബി ജെ പിയെ പറ്റി പറയുന്നത് വെറുതെ വരുന്നതല്ല ഈ ഒരു വർഗ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചത് അതേസമയം പക്ഷേ ഇപ്പോൾ ജ്യോതികുമാറിന്റെ പാർട്ടിയും അതിപ്പോൾ അദ്ദേഹം പറയും സന്ദീപ് വാര്യരുടെ പാർട്ടിയും ഒക്കെ ഈ കോവിഡിന്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നാണ് ഒരു ചൂണ്ടിക്കാട്ടി അത് ഞാൻ പറഞ്ഞോളാം ഞാൻ എനിക്ക് പറയാനുള്ള ഞാൻ പറയും ഏകർ ഏങ്കറിൻ്റെ പണിയെടുത്തു പോകണത് ശരി ഇല്ല വെറുതെ ആവശ്യമില്ലാതെ ചർച്ചയുണ്ടാക്കാൻ പുറപ്പെടേണ്ട ഞാൻ എനിക്ക് പറയാനുള്ള ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന മറുപടിക്കല്ല ഞാൻ പറഞ്ഞ് മറുപടി മറുപടി ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ ഇതാണ് കാര്യം ഒന്ന് കേരളത്തിലെ ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുന്നത് രണ്ടു പേർക്കും താല്പര്യമില്ല എങ്ങനെയാണ് അത് ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അത് രണ്ടു പേരും നമുക്ക് എതിരായിട്ട് ശക്തി പ്രവർത്തിക്കും രാഷ്ട്രീയമായി പ്രവർത്തിച്ചോട്ടെ ആരായതിരിക്കും പക്ഷേ കോവിഡിൻ്റെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ അത് വ്യാപിക്കാനിടയുണ്ടാവുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല അപ്പോഴാണ് ആർ എസ് എസും ബി ജെ പി ഉൾപ്പെടെ പറഞ്ഞത് ഞങ്ങൾ കോവിഡിൻ്റെ മാനദങ്ങൾ ലംഘിക്കും എന്നിട്ട് വമ്പിച്ച രീതിയിലുള്ള സമരങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും പോകുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സന്ദീപ് നായരുടെ പാർട്ടി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ മാർച്ച് നടത്തിയിട്ടുണ്ട് പരിപാടി നടത്തിയിട്ടുണ്ട് സാമൂഹ്യ അകലം പാലിച്ചിട്ടില്ല കോവിഡിൻ്റെ ഒരു കാര്യവും നോക്കാതെ വലിയ രീതിയിൽ ഈ ഇതങ്ങോട്ട് പടരട്ടെ എന്ന മാനസികാവസ്ഥയിൽ നേതൃത്വം പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ജനത അത് മാർസിസ്റ്റോ കോൺഗ്രസോ ബി ജെ പിയോ ലീഗോ ഒന്നും വ്യത്യാസമില്ല മുഴുവൻ ആളുകളും ഈ കേരളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ തലത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്നും ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന രീതി ഇപ്പം നിലനിൽക്കുന്നുണ്ട് അവിടെ എന്തോ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി എന്നുള്ള നിലപാടിലൊന്നും ഞാനില്ല അത് കൃത്യമായി കണക്കെല്ലാം വെച്ച് പരിശോധിച്ചാൽ വ്യക്തി വ്യക്തമാവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നത് വേറെ ആരുടെയും മുറിറ്റിലല്ല ആഗോളവൽക്കരണത്തിൻ്റെ നിലപാടിൻ്റെ ഒപ്പം നീങ്ങാതെ അമ്പത്തേഴിൽ ആരംഭിച്ച ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ജനകീയ വിദ്യാർത്ഥി വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോയ കേരളത്തിൽ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സ്വകാര്യവൽക്കരിക്കില്ല യെസ് അമേരിക്ക ഉൾപ്പെടെ സ്വകാര്യവൽക്കരിച്ചതാണ് സ്പെയിനാണ് അവസാനം പറഞ്ഞത് ഞങ്ങൾ സ്വകാര്യവൽക്കരണമെന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞിട്ടൊരു മുതലാളിത്ത രാജ്യം തന്നെ ആരോഗ്യ മുഴുവൻ സ്പെയിൻ കൃത്യമായിട്ട് സ്വകാര്യവൽക്കരണം അവസാനിപ്പിച്ചു ദേശാകരണത്തിലേക്ക് പോയി അവർ ഈ ഈ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു ഇടതുപെട്ട ജനാധിപത്യമുള്ള ഈ ഗവൺമെൻറ് ഇപ്പോഴും ഗവൺമെൻറ് അതുകൊണ്ട് ഇതിന് ചരിത്രപരമായ ഒരു ഒരു പിന്തുടർച്ച ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല ഉണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് അത് എവിടെ നിന്നാണ് ചാമക്കാലിന് അങ്ങനെയുള്ളൊരു വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല ഈ ഒരു പാരമ്പര്യം ഈ കേരളത്തിലെ ഈ രണ്ട് മേഖലക്കുമുണ്ട് അത് ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് വിദ്യാർത്ഥി വിദ്യാഭ്യാസ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് സന്ധീ സന്ധീവ്കാർ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് എങ്ങനെയാണ് ഒരു ചാനലിനോട് നിങ്ങൾ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നത് അദ്ദേഹം ജനനം ടിവിയെ സംബന്ധിച്ചാണ് പറഞ്ഞത് അതിപ്പം ഇവിടെ മറുപടി പറഞ്ഞു ഞങ്ങൾ ജനം ടി വി ഒന്നും വിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടില്ല സന്ധീവ്കാരുടെ അവിടെ പോകേണ്ട ആള് പോകുന്നു ഞങ്ങൾ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണല്ലോ ആനന്ദരവട്ട ആനന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണല്ലോ രാജു അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നതൊന്നും ശരിയല്ല അവർക്ക് നിങ്ങളിപ്പോൾ പറയുന്ന ദിവസം ഉൾപ്പെടെ അവരെല്ലാം പലരും പങ്കെടുക്കുന്നുണ്ട് മാറി മാറി പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ജനം ടി വി ബഹിഷ്കരിക്കുക എന്നുള്ള നിലപാട് രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ അഭിപ്രായം പറയാനില്ലേ പോകുന്നത് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ പോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഏതെങ്കിലും ടി വി പോകാൻ പറ്റുമോ സി പി ഐ എമ്മിൻ്റെ പ്രതിനിധികൾക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ കാരണം എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങൾ അവരോട് തന്നെ പറയും നിങ്ങളെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഞങ്ങൾക്ക് അനുകൂല ഞങ്ങൾക്കെതിരാണ് പക്ഷെ ഞങ്ങളെ പറയാൻ അനുവദിക്കില്ല എന്ന നിലപാട് വരുമ്പോഴാണ് ആ രീതിയിൽ ആ ചാനൽ തുടരണ്ടതില്ല അത് ഒരു പ്രാവശ്യവും രണ്ടു പ്രാവശ്യമൊന്നുമല്ല പല പ്രാവശ്യമായിട്ട് അപ്പോൾ സ്വാഭാവിക അതിനു മുമ്പ് ചില ചാനലുകളും ഞങ്ങൾ ഈ നിലപാടെടുത്തിട്ടുണ്ട് അല്ല ഇപ്പൊ തന്നെ എന്നോട് എന്നോട് കുറച്ചു ഞാൻ അങ്ങ് എന്നോടും ഒരു കൈരളിയിൽ പ്രത്യേകതയും മാത്രല്ല ഞാൻ ഞാൻ പങ്കെടുക്കുന്ന ചാനലുകളിൽ ഞാൻ ഒരു ഒരിക്കലും ഒരു കുട്ടികുഴിച്ചൊക്കെ തയ്യാറാവാറില്ല എന്റെ നിലപാട് ഞാൻ ശക്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നിലപാടല്ല എൻ്റെ നിലപാട് ആങ്കറുടെ നിലപാടായിരിക്കില്ല ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ നിലപാടായിരിക്കില്ല പക്ഷേ എൻ്റെ നിലപാട് പറയാൻ എനിക്ക് അവകാശം തരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യം എന്താ ഉള്ളത് ഞാൻ ഞാനിപ്പോൾ നിങ്ങളെ ആരുടെയെങ്കിലും ഔദാര്യം വെച്ചുകൊണ്ട് എൻ്റെ ആശയങ്ങളെ അങ്ങനെ ആ രീതിയിൽ മുമ്പോട്ടേ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് തന്നെയാണ് വ്യക്തമായ രീതിയിൽ നിലപാടുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ഏങ്കർ ചില ചാനലിലെ ഏങ്കർമാർക്ക് അത് തീരെ സഹിക്കുന്നില്ല അവർ മറുഭാഗത്തെ പ്രധാനപ്പെട്ട വക്താവായിട്ട് മാറുന്നു അങ്ങനെ സംസാരിക്കാനേ സമയം കൊടുക്കുന്നില്ല അതിലിടപെട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് തീരുമാനിച്ചു ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല ആ നില എപ്പോഴും അവസാനിക്കുന്നുവോ അപ്പോഴും ആലോചിക്കാം ശരി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഒരു ചാനലിൽ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു തെരുദ്ധി ഞങ്ങൾ ഒരു ചാനലിലേയും ബഹിഷ്കരിച്ചിട്ടുമില്ല കാരണം എല്ലാ ചാനലിലും ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാലാം എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയവും മാധ്യമവും യെസ് മാധ്യമം അങ്ങനെയാണ് ആ മാധ്യമത്തിന് മുതൽ മുടക്കുന്നവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ മാധ്യമത്തിന്റെ ആശയം ഉല്പാദിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആശയം ഉത്പാദിപ്പിക്കുന്നത് താല്പര്യം സംരക്ഷിക്കാൻ ശമ്പളം വാങ്ങി അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബാധ്യതയുണ്ട് എന്ന് തന്നെ ഞാൻ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞല്ലോ ഈ ഇടപെടൽ ഈ ഇടപെടൽ ആ മറ്റതിൻ്റെ കൂട്ടത്തിൽ പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ് ജ്യോതികുമാർ ചാമക്കാല ഒരു പക്ഷേ ഊന്ന ഇപ്പം പറഞ്ഞ അവസാനത്തെ കാര്യത്തിൽ മറ്റു കാര്യങ്ങളും അങ്ങേക്ക് വേറെ പറയാനുണ്ടാകും പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ അങ്ങ് ഉൾപ്പെടെ അംഗീകരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് സന്ധ്യകാര്യ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ ഈ ചാനലുകളിൽ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് എന്നോട് ഉൾപ്പെടെ കയറിക്കുന്ന ആളുകളാണ് നമുക്കത് മാറേണ്ടതുണ്ട് എന്ന് സ്വയം വിമർശനപരമായി അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ പരിപാടികൾക്കൊരു മുമ്പ് വന്നതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരുന്നത് അങ്ങ് അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു അത് വെച്ചുകൊണ്ട് അങ്ങ് തുറന്ന് പറയുക അല്ല അങ്ങനെ വെച്ചുകൊണ്ട് സംസാരിക്കേണ്ട എനിക്ക് എൻ്റെ എൻ്റെതായ അഭിപ്രായമുണ്ട് എനിക്ക് അതിനെ ജർണലൈസ് ചെയ്യുകയും വേണ്ട ഇവിടെ ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞതുപോലെ മാഷ് പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നു ആ അനാവശ്യമായി എന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുത് എങ്കിൽ അവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കും ഒരു ദുർ ഒരു ദാക്ഷിണിയവും ഇല്ലാതെ ഞാൻ അവസാനിപ്പിക്കും നിങ്ങൾ ഇടപെടേണ്ടാന്ന് ഞാൻ പറയുന്നില്ല അനാവശ്യമായി ഇടപെട്ടാൽ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കും ഒരു തർക്കവും വേണ്ട ഒന്ന് അത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം ഇവിടെ താങ്കൾ കുറേ പിന്നെ എന്താ പിന്നെ പോസ്റ്റ് പോസ്റ്റേഴ്സ് കാടുകൾ കാണിച്ചു അപ്പോൾ അതിനകത്ത് നുണ പൊളിഞ്ഞു നുണ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വിശാംശങ്ങൾ ഈ സമയക്കുറവ് കൊണ്ട് പോകുന്നില്ല പക്ഷേ നുണയുടെ അർത്ഥം കൈരളി ടി വി മാറ്റിയോ മാറ്റിയോ എന്ന് മാത്രമേ എനിക്ക് അതിനെ സംബന്ധിച്ച് ആശങ്കയുള്ളൂ നുണ എന്നതിൻ്റെ അർത്ഥം എന്താണോ മലയാളത്തിലുള്ളത് അത് മാറ്റിയോ എന്ന് മാത്രമേ എനിക്ക് ആശങ്കയുള്ളൂ അത് പറഞ്ഞിരിക്കുന്ന കാര്യം എം ശിവശങ്കരനെ സംരക്ഷിക്കുമായി ബന്ധപ്പെട്ടാലും ശിവശങ്കറിനെ ഐ എസ് കിട്ടിയ ഐ എസ് കിട്ടിയൊക്കെ എന്താണെന്നും താങ്കളൊന്നും ചരിത്രം പഠിക്കുന്നത് നിർത്തിച്ച് വായിക്കുക അതിനപ്പുറത്തേക്ക് പോലീസിൻ്റെ സ്വപ്നയെ പിടിക്കാമായിരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞാലും സന്ദീപ് നായർ ബി ജെ പി ആണോ സി പി എം ആണോ നിങ്ങളും സന്ദീപ് ഭാര്യയോട് ആലോചിച്ച് തീരുമാനിക്കൂ പി ഡബ്ല്യു സി കൺസൾട്ടൻസിയായിട്ട് വെക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് എതിർപ്പേ ഇല്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പി ഡബ്ല്യൂ സി എന്നല്ല കൺസൾട്ടൻസിക്ക് ഞങ്ങൾ എതിരില്ല പക്ഷെ അതിനെ എങ്ങനെ നിയമിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത് അത് മറ്റ് സി സി ടി വി ആയി ബന്ധപ്പെട്ട് ഇടിമിന്നലെ ഏറ്റവും പറയുന്നത് സെക്രട്ടേറിയറ്റ് ലൈറ്റിംഗ് അറസ്റ്റർ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ഗുരുതരമുള്ള വിഷയമാണ് കാരണം അത് പിന്നെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസാണ് ഏതായാലും ഞാൻ അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് പിന്നെ താങ്കൾ പറഞ്ഞ ജനൽ മാത്യുൻ്റെ കാര്യം ജനൽ മാത്യുനെ പോലെ ഒരുപാട് ജനൽ മാത്യുമാർ എല്ലാ പാർട്ടിയിലുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഒരുപാടുണ്ട് നമുക്ക് ഓരോ ദിവസവും ഞങ്ങൾക്ക് കൊണ്ടോണ്ടിരിക്കുന്ന വാർത്തകളും ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജും ഉണ്ട് അതിനോടൊപ്പം ഒപ്പം ഗോവിന്ദമാഷ എത്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് ഗോവിന്ദമാഷെ താങ്കളുടെ ജില്ലയിൽ പാനൂർ ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ അവിടെ ചാമ്പാട് ചാമ്പാട് നടന്ന ഞാൻ മനസ്സിലാക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ആ അവിടെ ഇന്ന് പി കുഞ്ഞിക്കണൻ അനുസ്മരണം നടത്തിയിട്ടുണ്ട് എത്ര പേരാണ് പങ്കെടുത്തത് അങ്ങനെ അന്വേഷിച്ച് നോക്കണം എന്ന് രണ്ട് മണിക്ക് ശേഷം കടകൾ പോലും തുറക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് എത്ര പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സി പി എം മാത്രത്തിൽ ഒരു പരിപാടി അനുസ്മരണം നടത്തിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് താങ്കൾ ഒന്ന് അന്വേഷിക്കാം അത് കഴിഞ്ഞ് അന്വേഷിച്ചാൽ മതി എന്തായാലും ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കില്ല താങ്കൾ കുറേ പിന്നെ എന്താ സാമൂഹ്യ സാമൂഹ്യാകാലം പാലിക്കാത്തതുമായി ബന്ധപ്പെട്ട് കുഞ്ഞനന്ദൻ്റെ മരണത്തെക്കുറിച്ചോ അതിനുശേഷം നടന്ന ഇവിടെ നിന്ന് നടന്ന ഒരു വി ഐ പി കല്യാണത്തെക്കുറിച്ചോ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതൊക്കെ നമ്മൾ ഒത്തിരി ഒത്തിരി ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് ഓർമ്മിച്ച് പോകുന്നത് മാത്രം പിന്നെ എന്തായാലും ഞങ്ങളുടെ പിന്നെ യൂത്ത് കോൺഗ്രസ് ഒക്കെ സമരം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് സി പി പിന്നെ ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തന്നെ അടച്ചിടേണ്ട സഹകരിയവും ുന്ന സംസ്ഥാന സെക്രട്ടറി ക്വാറന്റൈനിൽ പോകേണ്ടത് സാഹചര്യം ഉണ്ടായതൊക്കെ നമ്മൾ കാണുകയാണ് അത് ഏതായാലും അങ്ങനെയൊന്നും പറയില്ലോ അതിനപ്പുറത്തേക്ക് ഈ പിന്നെ താങ്കൾ ഈ പറഞ്ഞ ശ്രീ സജീവൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പ് ഓരോന്ന മാസം പറഞ്ഞു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു രാഷ്ട്രീയ നേട്ടം ശ്രമിക്കുന്ന പറയുമ്പോൾ നിങ്ങളവിടെ രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിച്ചതിന് ഞങ്ങൾ എതിർക്കുകയായിരുന്നു അതാ മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ട് ശ്രീ സജീവൻ പറഞ്ഞുപോയി ഞങ്ങൾ അതിനകത്ത് പിന്നെ സർക്കാരിന് എന്തെങ്കിലും മേന്മയുണ്ടാകും അങ്ങനെയല്ല സർക്കാർ ഇല്ലാത്ത മേന്മ നടിച്ചു അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ല ഇന്നലത്തെ പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ അവരുടെ പത്ത് ഡിവിഷനിലും കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ സംസ്ഥാനം പിന്നെ ഇത്രയും നാലം മെയിൻ മറിച്ചിലായിരുന്നു അത് പിന്നോട്ട് പോയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വാഷിങ്ടൺ പോസ്റ്റിൽ വന്നതിനെ സംബന്ധിച്ച് തിരുത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം ബി ബി സി പോലും തിരുത്തിയിട്ടുണ്ട് എല്ലാവരും ഇതൊക്കെ പിന്നെ കെട്ടിച്ചമച്ച കഥകളായിരുന്നുവെന്നും യാഥാർത്ഥ്യത്തിൽ അകലെയാണെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞതാണ് തന്നെയാണ് വാഷിംഗ്ടൺ പോസ്റ്റിലൊക്കെ വന്നത് അവർ തെറ്റു തരുത്തുകയായിരുന്നില്ല ഇപ്പം ഇവിടെ ചില ചാനലുകളൊക്കെ ആദ്യം ഒരു വാർത്ത പറയും പിന്നീട് മാപ്പ് പറയും അല്ലെങ്കിൽ തെറ്റുതരുത്തുള്ളത് നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് ചില തെറ്റായ വാർത്തകൾ പറഞ്ഞു അതുപോലെ അല്ല വാഷിംഗ്ടൺ ആയിക്കോട്ടെ ന്യൂ ന്യൂഇന്ത്യൻ എക്സ്പ്രസിനെ സംബന്ധിച്ചോ അതിനുശേഷം ഞാൻ എന്തായാലും ചർച്ച താങ്കളുടെ ഒരു സംവാദത്തിലേക്കല്ല അതിനപ്പുറത്തേക്ക് ശ്രീ സജീവൻ കാണാതെ പോയ ചില കാര്യങ്ങൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അത് മറന്നുപോയി എന്ന് എനിക്കറിയില്ല ഇവിടെ നോക്കൂ ഈ കോവിഡ് കാലത്ത് എന്തുമാത്രം പിന്നെ തീവട്ടിക്കൊള്ളയാണ് ഈ സംസ്ഥാനത്ത് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് താങ്കൾ എന്തേ അത് കാണാതെ പോകുന്നു ഈ കോവിഡ് കാലത്തല്ലേ സ്പ്രിങ്ക്ലർ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവാദം വന്നത് അന്ന് ഞങ്ങൾ പരസ്യമായി പറഞ്ഞില്ലേ ഇതിൻ്റെ പിന്നിൽ ശിവശങ്കർ ഐ എസ് ആണ് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ലേ സി പി ഐ ഉൾപ്പെടെ പറഞ്ഞതല്ലേ സി പി ഐയുടെ ആ അത് സി പി ഐ പറഞ്ഞപ്പോൾ സി പി ഐയുടെ ഓഫീസിലേക്ക് അങ്ങനെയല്ല ഐ എസ് ആരൻ അപ്പോൾ അവിടെ ചെല്ലുന്നു ഒരു ഭാഗത്ത് രണ്ടാമത്തേത് ബെബ്ക്യുമായി ബന്ധപ്പെട്ട് മൂന്നാമത് പമ്പയിലെ മണിലെടുത്തുമായി ബന്ധപ്പെട്ട് അതിന് പറയും ഈ മൊബിലിറ്റിയുമായി ടീയുമായി ബന്ധപ്പെട്ട് ഈ മൊബിലിറ്റി വന്നപ്പോൾ ഞങ്ങൾ ബി ഡബ്ല്യു സിയെ കുറിച്ച് പറഞ്ഞല്ലോ ആ പി ഡബ്ല്യു സിയുടെ ഇടപെടലെ കുറിച്ച് ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലേ ഏറ്റവും അവസാനം ഇപ്പോൾ സ്വർണ്ണക്കളക്കടത്ത് അപ്പോൾ നിങ്ങൾ ഈ പി ഡബ്ല്യു സിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന സ്പ്രിക്ലർ കേസ് ഈ നമ്മൾ നോക്കൂ കോവിഡ് കേസുമായി ബന്ധപ്പെട്ടാണ് സ്പ്രിങ്ക്ലർ വന്നുള്ളൂ കോവിഡ് വന്നപ്പോഴാണ് പറഞ്ഞ സ്പ്രിക്ലർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഹൈക്കോടതി പറഞ്ഞ ഈ സർക്കാരാണ് ഞങ്ങൾ എൺപത് ലക്ഷം പേർ ഏപ്രിൽ കഴിയുമ്പോഴത്തേക്കും രോഗികളാവും അവരെ പിന്നെ ഡേറ്റ അനലൈസ് ചെയ്യണമെങ്കിൽ വേറെ ഒരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു അല്ലാണ് വരുന്നത് ശ്രീ ജ്യോതികുമാർ ഒരു കാര്യം ഇപ്പൊ അങ്ങ് പറഞ്ഞ സി സി ടി വി കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ആ ഒരു കാര്യം നോക്കുക ഈ സി സി ടി വിയുടെ കഥയും പലരും ആദ്യം വാർത്തയായിട്ട് അവതരിപ്പിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ഒക്കെ ചെയ്താൽ നോക്കും യു ഡി എഫിന്റെ ഭരണകാലത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിലെ സി സി ടി വി ക്യാമറകളുടെ എണ്ണം എത്രയായിരുന്നു എത്ര ഒരു കണക്കുണ്ട് ഇപ്പൊ നിങ്ങളുടെ കേടായി എട്ടെണ്ണം മാത്രമേ പ്രവർത്തിച്ചുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളൂ അത് രണ്ടാഴ്ചത്തെ ദൃശ്യം മാത്രമേ ഉള്ളൂ ഞങ്ങളെ വിളിച്ചിരുത്തിട്ട് അത് അത് പബ്ലിക്കിനെ കാണിക്കാം മനസ്സിലാവുമല്ലോ എൽ ഡി എഫിന്റെ നോക്കൂ എഫ് പറഞ്ഞ കാലത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ സി സി ടി വി ക്യാമറ എൺപത്തി മൂന്നെണ്ണം ഒന്നും കേടായിട്ടില്ല ഇപ്പൊ ഈ എന്ത് എന്ന് പറഞ്ഞത് തെറ്റാണ് ആ കാര്യത്തിൽ അങ്ങനെയല്ല ദൃശ്യങ്ങളുടെ കാലാവധി ഒരു വർഷത്തെ ദൃശ്യങ്ങൾ കിട്ടുകയും ചെയ്യും ഇതാണ് താങ്കളാരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് താങ്കൾ ആരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഇവിടെ ഞാൻ ചോദിച്ച ഒറ്റ കാര്യം ഉണ്ടല്ലോ എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിൽ ചീഫ് സെക്രട്ടേറിയറ്റ് ഓഫീസിൽ അതിന് രണ്ട് നില മൂന്ന് രണ്ട് നിലയുള്ള അദ്ദേഹത്തിന്റെ ഓഫീസ് ആ രണ്ടാമത്തെ നിലയിൽ ഇടിമിന്നൽ ഏൽക്കുന്നത് അല്ല അങ്ങനെ വന്നിട്ടില്ല ദൃശ്യമുണ്ട് സർ ഏ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്വിച്ച് ഇടിമിന്നലേറ്റം എന്നെ പറഞ്ഞിരിക്കുന്നത് കേടായാലും ഇടിമിന്നലേറ്റ് സ്വിച്ച് പോയി എന്നത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സ്വിച്ച് നന്നാക്കണ്ടേ ഞാൻ ചോദിച്ചത് ഇടിമിന്നലിനെ കുറിച്ചാണ് താങ്കൾ അരിയത്രാന്ന് നോക്കി പറയാനെന്ന് പറയുകയായിരിക്കും ഞാൻ പറഞ്ഞ ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ താങ്കൾ കുറേ സ്ലൈഡ് ഉണ്ടാക്കി വെച്ചിട്ട് താങ്കൾ സൗരൂപം കാണിച്ചോളൂ കാണിച്ചു ഇത് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ ഒരു കാണിച്ചു ഞങ്ങൾ പോലെ ശേഷം താങ്കൾ ഇഷ്ടമുള്ള സ്ലൈഡ് ഫ്ലൈറ്റ് കാണിക്കുന്നത് താങ്കൾക്ക് ആകാശം ഉണ്ട് ഞാൻ അതിലേക്ക് കടക്കില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ ചോദിച്ച മറ്റു കാര്യങ്ങളെക്കൊണ്ടൊന്നും താങ്കൾക്ക് മറുപടി ഇവ ഇവൻ ഇതിനെ സംബന്ധിച്ചിട്ട് അപ്പോൾ പറഞ്ഞു തന്നാൽ ഞാൻ പിന്നെ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ ശിവശങ്കറിൻ്റെ സ്പ്രിംഗ്ലറുമായി ഇടപെടുമായി ബന്ധപ്പെട്ട് ശിവശങ്കർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സംസ്ഥാന കൺവീനറോ പറയുന്നതിനപ്പുറമായി ഒരു അല്ല ഒരു മിനിറ്റ് ഒരു ഐഎസ് കാരൻ തന്നെ പരസ്യമായി ഇറങ്ങി മാധ്യമങ്ങളോട് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ അവിടെ വെച്ച് മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞല്ലോ എന്തുകൊണ്ട് അവിടെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകും ഞാൻ പറഞ്ഞത് അവിടെ സ്പ്രിംഗ്ലർ കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിന്റെ സംശയത്തിന്റെ നെളിലാണെന്ന് ഞങ്ങൾ മാത്രമല്ല പ്രതിപക്ഷം മാത്രമല്ല പി ഐ ഉൾപ്പെടെ പറഞ്ഞു നിങ്ങൾക്ക് തിരുത്താൻ തയ്യാറായില്ല വെബ്ക്യോ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഉണ്ട് അതിന്റെ പിന്നിൽ ശിവശങ്കറാണെന്ന് ഈ മണലടത്തുമായി ബന്ധപ്പെട്ട് ഇ ബസ്സുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ മൊബിലിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഐ ടി ഡിപ്പാർട്ട്മെന്റ് ബന്ധം ഈ ബസ് പദ്ധതി ചോദ്യമുണ്ട് അത് ഒന്നും അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ ആദ്യം തന്നെ അദ്ദേഹം കുഴപ്പക്കാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അപ്പൊ അവർ പറയും യു ഡി എഫിന്റെ കാലത്ത് യു ഡി എഫിന്റെ കാലത്ത് അദ്ദേഹം പല പോസ്റ്റുകളും വഹിച്ചിട്ടുണ്ട് പ്രധാനമായ സുപ്രധാനമായ പദവിയിലെത്തിയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഭരണകർത്താക്കൾ അതിന് മുകളിലുണ്ടായിരുന്നു ഇതിനകത്ത് ഇപ്പോൾ ജ്യോതികുമാർ പറഞ്ഞതിനകത്ത് ഉൾപ്പെടെ എനിക്ക് ഒരു ചെറിയ സംശയമുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ശിവശങ്കറിൻ്റെ കാര്യം തന്നെയാണെങ്കിലും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ഉൾപ്പെടെ ഇപ്പോൾ ഉള്ള നിയമം അനുസരിച്ചാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഉണ്ടാക്കിയിട്ടുള്ള നിയമം അനുസരിച്ചാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ അദ്ദേഹം ഇപ്പോഴത്തെ സർക്കാരിന് ഈ രീതിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് കൂടി ഡോക്ടർ ലാൽ ഒരല്പം മര്യാദ കാണിക്കണം ഈ ചർച്ചയുടെ തുടക്കത്തിൽ എല്ലാവർക്കും സമയം കൊടുക്കും എന്നൊക്കെ പറഞ്ഞു എന്റെ സമയം മുഴുവൻ അപഹരിച്ച് അവിടെ നിന്ന് സ്ലൈഡ് കാണിച്ചു ഇപ്പൊ എനിക്ക് ഈ ചർച്ചയിൽ ആകെ സംസാരിക്കാൻ കിട്ടിയത് ആമുഖമായിട്ട് ഞാൻ സംസാരിച്ച കാര്യം അത്ര ഗോവിന്ദ ഗോവിന്ദഷ്ട്രൂർ ചോദിച്ച കാര്യമാണ് ചോദിച്ച ചോദിച്ചോദ്യൊന്നും എനിക്ക് ആ സമയത്ത് മറുപടി പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു മര്യാദ കാണിക്കണം ആ മര്യാദ കാണിക്കുന്നില്ലെങ്കിൽ എന്നെ ചർച്ചയ്ക്ക് ദയവേതു പറഞ്ഞോളൂ അങ്ങനെ സമയമുണ്ട് സമയമുണ്ട് അല്ല അല്ല ഈ ഇടപെട്ട ശല്യം ചെയ്യുന്ന പരിപാടി നിങ്ങളും മറ്റു ചാനലുകളെ ഫോളോ ചെയ്യണം നിങ്ങൾ വലിയ ഞാൻ നേരത്തെ പറയാനുള്ളതും ഇപ്പോഴത്തെ കാര്യങ്ങളും കൂടി പറയാനുള്ള ശ്രീ ഗോവിന്ദ മാഷ് പറഞ്ഞത് തുടങ്ങാം ശ്രീ ഗോവിന്ദ ഞാൻ ജനണ്ടിയുടെ കാര്യം വീണ്ടും ആവർത്തിക്കുന്നില്ല അവിടെ മിക്കവാറും ആളുകൾ വിളിച്ചാൽ എ കെ സെന്റർ നാളെ വിടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ശ്രീ ഗോവിന്ദ മാഷ് ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാവ് നൽകി അത് പുനഃപരിശോധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് രണ്ട് അദ്ദേഹം പറഞ്ഞത് ഇവിടെ സി പി എം വലിയ വർഗ താല്പര്യം സംരക്ഷിക്കുകയാണ് സി പി എം പിന്നെ ഞങ്ങളൊക്കെ മുതലാളി താല്പര്യം ഈ പാർട്ടി ക്ലാസ്സിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ സി പി എം ക്ലാസ് എടുക്കുന്ന പോലെ ഇതൊക്കെ പറയുമ്പോ ഈ ചർച്ചയൊക്കെ കാണുന്ന ആളുകൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണെന്ന് ഗോവിന്ദൻ മാഷ് തിരിച്ചറിയണം നിങ്ങൾ ആരുടെ വർഗ താല്പര്യമാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ കൺസൾട്ടൻസി കരാറ് കൊടുത്തതിലൂടെ നിങ്ങൾ സംരക്ഷിച്ചത് മിൻഡ് എന്ന് പറയുന്ന കമ്പനിക്ക് അവരുടെ അവരുടെ അവരിൽ നിന്ന് നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്ത് പത്ത് തൊണ്ണൂറ് പേരെ ഈ സെക്രട്ടേറിയറ്റിൽ നിയമിച്ചപ്പോൾ നിങ്ങളുടെ ആരുടെ വർഗ്ഗ താല്പര്യമാണ് സംരക്ഷിച്ചത് ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെ ഒരിടത്തും അടുപ്പിക്കരുതെന്ന് പറഞ്ഞ് രണ്ടായിരത്തി അഞ്ചിൽ പ്രധാ അന്നത്തെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയവരല്ലേ നിങ്ങൾ സത്യം സ്കാം നടന്നപ്പോൾ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ആളുകളെ മുഴുവൻ പിടിച്ച് അകത്തിടണമെന്നും പറഞ്ഞ പ്രസ്താവന ഇറക്കിയവരല്ലേ നിങ്ങൾ നേർത്തും എന്നിട്ട് അതേ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ഡയറക്ടർ ബോർഡ് ഇരിക്കുന്നയാള് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നിങ്ങളുടെ പി മെമ്പറുടെ മകളുടെ കമ്പനിയുടെ അഡ്വൈസറായിട്ട് വന്നിരിക്കുന്നു അത് എവിടുത്തെ വർഗ താല്പര്യമാണ് നിങ്ങൾ ആരുടെ വർഗ താല്പര്യത്തെ കുറിച്ച് അറിയുന്നത് ഇതൊക്കെ ഈ പാർട്ടി ക്ലാസിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തിരിച്ച് ചോദ്യം ചോദിക്കാത്ത ആളുകളെ പോലെ അല്ലല്ലോ ഇന്ന് കേരളത്തിലെ യുവതലമുറ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കോവിന്ദഷെ നിങ്ങളൊക്കെ ഈ പറയുന്ന വിടുവായത്തും വിഡിത്തരവും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ എത്രയോ കാലം മുമ്പ് നിങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമായിരുന്നോ മറ്റൊന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞത് സന്ദീപ് നായർ ബി ജെ പി കാരനാന്ന് ഈ സന്ദീപ് നായർ ബി ജെ പിണെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അവിടെ നിന്നില്ലാത്ത സമയമുണ്ടാക്കി അദ്ദേഹത്തിന്റെ കട ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ് കാർഡ് കാണിച്ചത് സന്ദീപ് നായരുടെ അമ്മ പറഞ്ഞതിനെ കുറിച്ചാണ് സന്ദീപ് വാര്യർ അതായത് സന്ദീപ് നായരുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് അയാൾ ബി ജെ പി കാരനാണെന്നാണ് മാത്രമല്ല കുമ്മനമായിട്ട് ഒട്ടു നിൽക്കുന്ന ഒരു പടവും നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ല അങ്ങനെയാണെങ്കിൽ ഈ കുമ്മനത്തിനോട് ചേർന്ന് നിൽക്കുന്ന പടത്ത് പടം കൊണ്ട് സന്ദീപ് നായർ ബി ജെ പി കാരനാവുമെങ്കിൽ സ്വപ്ന സുരേഷ് സി പി എം കാര്യാവണല്ലോ അവർ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഏതെങ്കിലും ഭാരവാഹി ആയിരിക്കണോലോ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെയാണെങ്കിൽ അങ്ങനെയല്ലാന്നല്ല നിങ്ങൾ തന്നെ പറയുന്നത് ഞാൻ പറയുന്നത് സ്വപ്ന ഈ പറയുന്ന സന്ദീപ് നായർ ബി ജെ പി കാരനാണെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന്റെ കടയിൽ കടയുടെ ഉദ്ഘാടനത്തിൽ ഒരു ബി ജെ പി കാരൻ പോലും ഇല്ലല്ലോ ഡിവൈഎഫുടെ ജില്ലാ സെക്രട്ടറി മുതൽ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി മുതൽ സ്പീക്കർ മുതൽ മുഴുവൻ സി പി എം നേതാക്കന്മാരാണല്ലോ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇത്ര ആവേശം ബിജെപിക്കാരിന്റെ കട പോയി ഉദ്ഘാടനം ചെയ്യാൻ അപ്പൊ വെറുതെ വടി കൊടുത്ത് വാങ്ങാൻ നിൽക്കണ്ട ഒരു ബിജെപിക്കാർക്കും ഇതിലെ റോളില്ല പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് അമ്മ പറഞ്ഞത് കേട്ടോ മാത്രമല്ല അങ്ങ് പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ ചാനലുകളൊക്കെ പിൻവലിക്കുകയും ചെയ്തു നിങ്ങൾ ബിജെപിക്കാരുണ്ടെന്ന് പറഞ്ഞ് ആ ചാനലുകളൊക്കെ അതും പിൻവലിച്ചിട്ടുണ്ട് കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടി വിളിച്ചത് ബി എം എസ് നേതാവാണ് പറഞ്ഞ മുഴുവൻ ചാനലുകൾ പിൻവലിച്ചു വക്കീൽ നോട്ടീസ് വന്നതോടുകൂടി വീണ്ടും ആ കള്ളം ആവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കരുത് രണ്ടാമത്തെ കാര്യം അങ്ങ് ഇവിടെ പറഞ്ഞത് സി പി എമ്മിനെതിരെ അടിസ്ഥാനപരമായ സി പി എമ്മിനെതിരെ ആരോപണം സി പി എമ്മിന് ബന്ധമുണ്ട് എന്നുള്ളതല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ കള്ളക്കടത്തുമാരുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ആരോപണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഈ സ്വർണ്ണ കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് അന്വേഷണത്തിൽ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സസ്പെൻഡ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെ സസ്പെൻഡ് ചെയ്തത് ചെയ്ത് കുമ്മനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണോ സസ്പെൻഡ് ചെയ്തത് അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തീവ്രവാദ വിരുദ്ധ കേസിന്റെ അന്വേഷണം എത്തി കേരളത്തിന്റെ എത്തി നിങ്ങൾ സി സി ടി യുടെ കാര്യം പറഞ്ഞു കസ്റ്റംസ് ചോദിച്ചപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ കൊടുക്കാത്തത് കൊണ്ടല്ലേ രണ്ടര മണിക്കൂർ അവിടെ അഡീഷണൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യേണ്ടി വന്നത് എന്ന ചോദ്യം ചെയ്യേണ്ടി വന്നത് നാണമുണ്ടോ ഒരു തീവ്രവാദ വിരുദ്ധ കേസിലെ അന്വേഷണം സംസ്ഥാനത്തെ ഹജൂർ കച്ചേരിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കും എത്തിയിട്ട് നിങ്ങൾ ഇപ്പോഴിരുന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ല ഈ സന്ദീപ്കാരുടെ നമ്മൾ 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 ഒരു കാര്യം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പോലും കിട്ടാത്തൊരു വാർത്തയാണ് അങ്ങ് പറയുന്നത് അതായത് സെക്രട്ടേറിയറ്റിലെ ഏതൊരു അഡീഷണൽ സെക്രട്ടറിയെ രണ്ടര മണിക്കൂർ നേരെ എൻ ഐ എ ചോദ്യം ചെയ്ത് എവിടെ ദൃശ്യമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്കൊരു പുതിയ അറിവാണ് അങ്ങനെയല്ല ആ വാർത്ത അതൊരുപക്ഷെ നിങ്ങൾക്ക് രാഷ്ട്രീയമായ തർക്കങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാമെങ്കിലും വാർത്ത അങ്ങനെയല്ല അല്ല വാർത്ത ഞാനും കേട്ടതാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് തന്നെയാണ് പറഞ്ഞത് മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തനയും പൂർണ്ണമായി വിശ്വസിക്കരുതെന്ന് ഇവിടെ ഈ ചർച്ചയിൽ തന്നെ ഗോവിന്ദ അഹങ്കാരം നിങ്ങൾ കണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഭാഷ നിങ്ങൾ കണ്ടല്ലോ കണ്ണൂർ അഹങ്കാരം ഉണ്ടല്ലോ സി പി എം നേതാക്കന്മാരുടെ കൈരളി ചാനലിന്റെ അവതാരകനോട് ഒരു നിങ്ങൾ നിങ്ങളുടെ എനിക്ക് ഏറ്റവും വളരെ നിർമ്മലമായി കാര്യങ്ങൾ പറയുന്ന ഒരു കണ്ണൂരുകാരൻ ആ സ്വാഭാവികമായ രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഗോവിന്ദ ആ രീതി നിങ്ങൾ ഗോവിന്ദ മാഷ അടിമയൊന്നുമല്ലോ നിങ്ങളൊരു സ്വതന്ത്ര വ്യക്തിയല്ലേ ഈ ഗോവിന്ദ മാഷ എങ്ങനെ ആക്ഷേപിച്ചപ്പോ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ചുരുങ്ങി നിങ്ങൾ ഇരുന്നല്ലോ നിങ്ങൾക്ക് വേറെ ഗോവിന്ദ മാഷ് പലതും പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ പിന്നെ ഒരിക്കലും ജീവിച്ചിരിക്കാനേ പാടില്ല ഗോവിന്ദഷ നിങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ജീവിച്ചിരിക്കാനേ പാടില്ല നിങ്ങൾ കരളി ചാനലിലെ ജോലിക്കൊപ്പം വേറെ അധ്യാപക ജോലി കൂടി ചെയ്യുന്നില്ലേ നിങ്ങൾക്ക് അന്തസ്സായി അത് ചെയ്തുകൂടെ ഈ ഗോവിന്ദ മാഷെ പോലെ ഉള്ളവരെ വായിലിരിക്കുന്നത് കേൾക്കണോ ഈ കയളി ടി വി ജോലി എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ല അന്തസ്സായിട്ട് അധ്യാപക ജോലി അധ്വാനിച്ച് ജീവിച്ചുകൂടെ ഈ മാഷെ പോലെയുള്ള ഒരു മുന്നിൽ എന്ത് സന്ദീവാര ഞാൻ ഏത് രീതിയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് സന്ദീപ് വാര്യർ അല്ലല്ലോ പറയേണ്ടത് ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങ് പറയുന്ന പോലെ തന്നെ ഏത് രീതിയിലാണ് എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടോ ഇല്ല ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റൂ മുഖ്യമന്ത്രി മാറ്റും അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കും എനിക്ക് സജീവം സജീവനിലേക്കൂടെ ഒന്ന് പോണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആറു മണിയുടെ പത്രസമ്മേളനത്തിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തനോട് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ആരെയാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇതേ കാര്യം നരേന്ദ്ര നരേന്ദ്രമോദിയും അമിത്ഷയുമാണ് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ ചില സി ഐ ടി യു മാധ്യമ പ്രവർത്തന സെക്രട്ടേറിയറ്റിനുമ്പോൾ പോയി മെഴുതിരി കത്തിച്ചു നിക്കുവല്ലോ ഉളുപ്പുണ്ട് ഇവർക്കൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോ ഈ ആരെ വിളിക്കണമെന്ന് ചർച്ചയ്ക്ക് ആരെ വിളിക്കണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണോ അങ്ങനെ എന്ത് സന്ദീപ് ഞാൻ ശ്രീ സജീവനിലേക്ക് ഒന്ന് പോവുകയാണ് ഗോവിന്ദ മാഷിലേക്ക് അത് കഴിഞ്ഞു വരാം ശ്രീ സജീവൻ അങ്ങേക്ക് കുറച്ച് സമയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള പേരിൽ ഇനി അങ്ങയുടെ ആക്രമണം കൂടിയാണ് എനിക്ക് കിട്ടാനുള്ളത് ബാക്കി ബാക്കി എല്ലാവരും ഒരുവിധം കഴിഞ്ഞു അപ്പോൾ ഒറ്റ കാര്യം അങ്ങോട്ടെനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് നമ്മൾ തുടങ്ങിയത് എങ്ങനെയായിരുന്നു കോവിഡിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തിരിച്ചെത്തിയോ എന്നതായിരുന്നു എന്ത് തോന്നുന്നു ഇപ്പൊ രണ്ടാം വട്ടം ഒന്നും കറങ്ങി വന്നപ്പോൾ നമ്മുടെ താല്പര്യം എവിടെയാണ് നിൽക്കുന്നത് സജീവൻ ലാലേ ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമാണ് സാധാരണ മറുപടി പറയാറല്ലോ പക്ഷെ ഇപ്പൊ ഒരു കാര്യം ലാല് തുടക്കം വിട്ടുകൊണ്ട് പറയാം ഞാനൊരിക്കലും മറ്റുള്ള ആളുകളെ പോലെ അവതാരകന്മാര് ചീത്ത പറയുന്ന പരിപാടിയില്ല അത് താങ്ങ എനിക്ക് കിട്ടുന്ന സമയം എത്രയാണോ അത് അനുവദിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അതാണ് ഇത്രയും കാലം ലാലിൽ എത്രയും കാലമായിട്ട് നമുക്ക് അതാണ് അനുവർത്തിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഞാൻ അത് പറയാനുദ്ദേ ലി ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് ലാലിപ്പ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഈ വിഷയം ഈ ചർച്ചയുടെ വിഷയം എന്തായിരുന്നു ആ വിഷയം നമ്മൾ തൊട്ടിട്ടില്ല അതിന് പകരം രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് കോവിഡിനെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ പല ആളുകളിലും വിചാരം കോവിഡിനെ അങ്ങ് തോൽപ്പിച്ച് കളയാം എന്നുള്ളതാണ് വർത്തമാനം പറഞ്ഞ് തോൽപ്പിക്കുക എന്നുള്ളതാണ് ബാധിച്ച് തോൽപ്പിക്കുക അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ വേണ്ടത് ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ കോവിഡെന്ന് പറയുന്ന സംഭവം നമ്മൾ വിചാരിക്കുന്ന പോലെ അതിനെ കാണാൻ പറ്റുമെങ്കിൽ മാറി അടക്കാം അതുപോലും പറ്റാത്ത രൂപത്തിൽ സ കേരളം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുക അതിന് രാഷ്ട്രീയത്തിലേക്കല്ല പോകേണ്ടത് കോവിഡിന് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ അത് സി പി എമ്മും അല്ല കോൺഗ്രസും അല്ല ബി ജെ പിയും അല്ല ഒരു പാർട്ടിയുമല്ല അത് ഈ കോവിഡിന് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരാളെപ്പോലും വിടാത്ത രൂപത്തിലേക്ക് വ്യാപിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മരി കൊന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ആരൂപത്തിൽ ഇപ്പോൾ ഇവിടെ മരണം കുറവാണെങ്കിൽ പോലും ആ രൂപത്തിൽ ഇനി ഇവിടെ ആശുപത്രിയിലുള്ള സൗകര്യങ്ങൾ ഈ വെൻറ്റിലേറ്ററിൻ്റെയും മറ്റും സൗകര്യങ്ങളില്ലാതാകുമ്പോഴാണ് മരണം ഇവിടേക്ക് കടന്നു വരിക ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെയുള്ള ആളുകൾക്ക് കുറേ കൂടി തീവ്രമായിട്ട് ഈ രോഗം ബാധിക്കുന്ന ആളുകളെ മുഴുവൻ പരിചരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് മാത്രമല്ല സൗകര്യം ഉണ്ട് മാത്രമല്ല ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നു എനിക്കറിയാവുന്ന ചില ആളുകൾ എൻ്റെ ബന്ധുക്കളൊക്കെ ഈ അമേരിക്കയിലുള്ള ആളുകൾ പറയുന്നത് അവിടെയൊക്കെ ഈ കോവിഡ് ചികിത്സയ്ക്ക് വരുന്ന ലക്ഷങ്ങളുടെ ചിലവാണ് ഓരോരുത്തർക്കും താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തെ ചിലവുകൾ വരുന്നുണ്ട് ഇവിടെ കോവിഡ് ചികിത്സയ്ക്ക് പോയിട്ട് ഒരു പൈസ പോലും ഇല്ല ഭക്ഷണം പോലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരവസ്ഥയിലുണ്ടായിരുന്നത് ഇപ്പോൾ ഇന്നാണ് സ്വകാര്യ ആശുപത്രികളിലേക്ക് ഇത് കൊടുക്കുന്ന അതിനുവേണ്ട ചിലവിനെക്കുറിച്ച് സർക്കാരിൻ്റെ അവിടെ പോലും സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്നു അത് ഞാൻ ഈ സർക്കാരിൽ നിന്നല്ല ഈ അപ്പം നമ്മളിവിടെ ബി ഒരു ഇതിന് തകർ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വീഴ്ചകളില്ലാതെന്ന് പറയുന്നുണ്ട് വീഴ്ചകൾ ഉണ്ടായിട്ട് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രതിപക്ഷമായാലും ആരായാലും സംഘടന ഏത് സംഘടനകളായാലും പുറത്തുനിന്ന് വരുന്ന ആളുകൾ മുഴുവൻ ഒരുമിച്ച് രോഗികളെയും രോഗികളല്ലാത്ത ആളുകളെയും ഒക്കെ ഒരുമിച്ച് പരിശോധന കൂടാതെ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ അതിൽ വീഴാൻ പാടില്ല സർക്കാർ സർക്കാർ പലപ്പോഴും വീണുപോയി കർക്കശമായിട്ട് തന്നെ പരിശോധന നടത്തി തന്നെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായം വേണമെങ്കിൽ അത് പോണെ അവിടെ ചാമക്കാല തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഞാനിവിടെ ഞാനത് ഓർമ്മിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ നിന്ന് വിദേശത്തേക്ക് രോഗികൾ പോകുന്നു ഒരാളെ കൊണ്ടാകുമ്പോഴും വിമാനം വന്നു എന്ന് പറയുമ്പോൾ ആ രോഗിയെ ഇവിടെ നിന്ന് രോഗിയല്ലാതാക്കിയിട്ട് ആണ് വിടുന്നത് അയാൾക്ക് രോഗമില്ലാന്ന് വരുത്തിയിട്ടാണ് വിമാനം കയറ്റി അയക്കുന്നത് ആ സംവിധാനം രോഗിയാണെങ്കിൽ പെട്ടെന്ന് കയറ്റി വിടാതിരിക്കുക രോഗമില്ലാത്ത ആളുകളെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം എന്നുള്ള സം ഒരു തീരുമാനം സർക്കാർ എടുത്തു പക്ഷേ അതിനെ അട്ടിമറിക്കുന്ന പരിപാടികളിലേക്ക് പോകും അപ്പം നമ്മളിവിടെ കോവിഡിനെ തോൽപ്പിക്കുന്ന രാഷ്ട്രീയം ഉണ്ട് ഈ ചർച്ചയിൽ പോലും ഞാൻ കാണുന്ന വളരെ സങ്കടത്തോട് കൂടിയിട്ട് കണ്ടൊരു സംഭവം എന്ന് പറയുന്നത് ഈ എന്താണ് ചർച്ച നടത്തുന്നത് ഇവിടെ അവതാരകനെ കുറിച്ചോ ചർച്ചകളിൽ എന്തെല്ലാം പറയുന്നുള്ളതിനെ കുറിച്ചോ ഒന്നുമില്ലല്ലോ അത് ഞാൻ എത്രയോ കാലമായിട്ട് ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എന്നോട് ഈ ചോദ്യ ചോദ്യത്തിന് മറുപടി പറയും ഒരാളോട് തർക്കിക്കാൻ പറയും എനിക്കറി എനിക്ക് പറയാനുള്ള കാര്യം അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കുക അതാണ് വേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ പറയേണ്ട വിഷയം ജനങ്ങൾ കാണുന്നത് ഈ നമ്മളിതിനെ ഇതിന് ഈ സംവിധാനത്തെ ഈ കോവിഡിനെ തകർക്കാനുള്ള സംവിധാനത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അവിടെ രാഷ്ട്രീയം കലരാതിരിക്കണമെന്ന കൂട്ടായ തീരുമാനത്തിലേക്ക് കൂട്ടായ ചർച്ചയിലേക്ക് വരേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്കും തോന്നണം കാരണം ഇവരൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള തോന്നൽ ജനത്തിനുണ്ടാവണം ആ തോന്നൽ ഉണ്ടാക്കുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ പ്രതികരണങ്ങൾ യെസ് ശ്രീ ഗോവിന്ദ മാഷ് ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പലതിലും അങ്ങ് പ്രതികരിച്ചതാണ് നേരത്തെ ചിലത് ചിലത് ഇപ്പോൾ അങ്ങേക്ക് പുതുതായി പ്രതികരിക്കാനുണ്ടാകും എന്താണ് മറുപടി അല്ല സന്ദീപ്മാരുടെ വിശദീകരണം കേട്ടപ്പോൾ അദ്ദേഹം സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി ഒരടി തെറ്റിയ രീതിയിലാണ് ചർച്ച നടത്തി അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ശക്തിയായിട്ട് ഇവിടെ എനിക്കെതിരായിട്ട് പറഞ്ഞത് ഒന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു റോഡ് എന്തോ വളരെ അപമര്യാദയായിട്ട് ഞാൻ പെരുമാറി ഞാൻ പെരുമാറി ഇതിൽ ആൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആങ്കർ റോഡ് ഞാൻ പറയാറുണ്ട് ആ പറഞ്ഞാൽ ഇതാണ് എന്നോട് ചോദിച്ചിരിക്കുന്നു അത് എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സന്ദീപ്കാര് ചോദിച്ചത് ജനൻ ടി വിയിൽ ഞങ്ങൾ സി പി എം എ കെ ജി സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളെ അയക്കുന്നില്ല ആ കാര്യത്തിന് കൃത്യമായ മറുപടി ഞാൻ പറയാം എനിക്കുണ്ട് പറയാം ഞാനത് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞത് അത് ഏങ്കർ പറയേണ്ട കാര്യമില്ല വെറുതെ ഏകർ അതിൻ്റെ വക്താവാകേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത് ഞാൻ പറയാം ആ പറഞ്ഞത് ആ പറഞ്ഞത് എന്താ ഇവിടെ ഇവിടെ പറഞ്ഞതുപോലെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഉൾപ്പെടെയുള്ള ആനത്തലവട്ട ആനന്ദൻ അതുപോലെ തന്നെ രാജു ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് ഇനിയും പങ്കെടുക്കുന്നുണ്ട് ആരും ഞങ്ങൾ അന്വേഷിക്കരിച്ചിട്ടില്ല അത് കൃത്യമായിട്ടൊരു ഉത്തരവായിട്ട് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം എനിക്ക് വിവരമില്ലാതുകൊണ്ട് വിഡ്ഢിത്തം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ് സന്ദീപുകാർ പണ്ടൊരിക്കുക ഞാനും സന്ദീപ്കാർ തന്നെ ഭരണകൂടത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഇതേപോലെ തന്നെ ഭരണകൂടം എന്താന്ന് സന്ദീപ്കാർക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഞാൻ അന്ന് പറഞ്ഞപ്പോഴും മനസ്സിലായിട്ടില്ല ഇനി ഇപ്പോൾ മനസ്സിലായിട്ടുള്ളതെന്ന് എനിക്കറിയില്ല അന്ന് പറഞ്ഞപ്പോൾ ഇനി എന്നെ ആക്ഷേപിക്കുക ഇത് ഏ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ അന്നും ഇന്നും ഭരണകൂടത്തെപ്പറ്റി ഒരേ നിലപാട് തന്നെ അഭിച്ച് പുലർത്തുന്നു സന്ദീപ് നായരെ ഹലോ സന്ദീപകാരെ കാരണം എന്താ അറിയുക ഭരണകൂടം എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിലെ ഭരണകൂടം എന്ന് സാധാരണ പറയാറുണ്ട് രാമക്കാർ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കന്മാർ പറയാറുണ്ട് കേരളത്തിലെ ഭരണകൂടമൊന്നുമില്ല ഭരണകൂടം എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ചേരുന്ന ഭരണകൂടമാണ് അത് ഭരണം മാത്രമാണ് ഇവിടെയുള്ളത് ബാക്കിയെല്ലാം തുടർച്ചയായിട്ട് നിൽക്കുക തുടരുകയാണ് ആ തുടരുന്ന പ്രക്രിയയുടെ ഭാഗമാണ് പിന്നെ വർഗ്ഗത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ചൂടായി ഏതോ രണ്ടാൾക്ക് ജോലി കൊടുത്തതാണ് വർഗ്ഗം എന്ന് വിചാരിച്ചിട്ടുള്ളത് വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറയാം ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നതുകൊണ്ട് പറയുന്നതാണ് നന്നല്ല ഇങ്ങോട്ട് പറഞ്ഞൊരു കിട്ടുമില്ലാധികാരി പറഞ്ഞല്ലോ ആയിരം മണിക്കൂർ വേണം ചർച്ച ചെയ്യാം നമുക്ക് അത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വേണ്ടില്ലല്ലോ നമുക്ക് ചർച്ച ചെയ്യാം ഒരു ബോഡി ലാംഗ്വേജിൻ്റെയും പ്രശ്നം ഉള്ളപാട് ചർച്ച ചെയ്യാം വർഗ്ഗപരമായ കാഴ്ചപ്പാട് ഞാൻ വെറുതെ പറഞ്ഞതല്ല നിങ്ങളുടെ തന്നെ കണക്കാണ് ഇന്ത്യ രാജ്യത്താകെയുള്ള സമ്പത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം സമ്പത്ത് ഇന്ത്യയിലെ ഒരു ശതമാനത്തിൻ്റെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കണക്കാണ് ഇതാ വർഗപരമായ കാഴ്ചപ്പാട് അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുതലാളി നോക്കിയിട്ടല്ല വർഗ്ഗം എന്ന് പറഞ്ഞാൽ അതാ ഇന്ത്യയിലെ കുത്തക മുതലാളിത്താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ടാണ് അമ്പാനി ഉൾപ്പെടെയുള്ളവർ മുന്നോട്ടേക്ക് വരുന്നത് അമ്പാരി കുടുംബം ഉൾപ്പെടെക്ക് വരുന്നത് അവരുടെ കയ്യിലാ സമ്പത്ത് മുഴുവൻ എന്നിട്ട് ആ സമ്പത്ത് മുഴുവൻ അവരെ ഏൽപ്പിച്ചിട്ട് അതിന് പുറമേ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമ്പത്ത് ഉൾപ്പെടെ കടം വാങ്ങിന്ന് തിരിച്ചടക്കാതെ കിട്ടുന്ന സമ്പത്ത് മുഴുവൻ ജനങ്ങളുടെ ചിലവിൽ അടച്ചു കൊടുത്തിട്ട് എന്നിട്ടുള്ള വർഗ്ഗത്തെപ്പറ്റി പറഞ്ഞപ്പോൾ എന്തോ പൊള്ളലാണ് എന്തിനാണ് പൊള്ളുന്നത് അത് കോൺഗ്രസ് പോലെ തന്നെയായിരുന്നു അമ്പത്തിനാല് ശതമാനമായിരുന്നു കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇന്ത്യയിലെ കുത്ത മുതലാളിത്തത്തിൻ്റെ കയ്യിലുള്ള സമ്പത്ത് അമ്പത്തിനാല് ശതമാനം അതിപ്പോൾ എഴുപത്തിനാല് ശതമാനമാക്കി വർദ്ധിപ്പിച്ചു കൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദി ഗവൺമെൻറ്റിനാണ് ആദ്യം അമ്പത്തിനാല് ശതമാനം എത്തിച്ചു കൊടുത്തതിന് ഉത്തരവാദിത്തം കോൺഗ്രസ്സിനാണ് ആ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ഇന്ത്യയിലെ സമ്പത്തിൻ്റെ എഴുപത്തിനാല് ശതമാനം ആസ്തി പൂർണ്ണമായിട്ട് ഇന്ത്യയിലെ ഒരു ശതമാനത്തിൻ്റെ കയ്യിൽ ഒരു കുത്തക മുതലാളിത്തത്തിൻ്റെ ഭൂപ്രഭുത്വത്തിൻ്റെ ധനമൂലധന ശക്തികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വർഗം രണ്ടാണ് വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭരണവർഗ പാർട്ടികൾ ഈ വർഗത്തിൻ്റെ കയ്യിലേക്ക് സമ്പത്ത് മുഴുവൻ എറിഞ്ഞു കൊടുത്തിട്ട് ഇവിടെ അവിടെ ഇവിടെയുള്ള ചില കാര്യങ്ങൾ കണ്ടിട്ട് ഏതെങ്കിലും പത്രത്തിൽ വരുന്ന വാർത്ത വെച്ചിട്ട് നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ചോദിച്ചാൽ ഇതാ നിലപാട് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ നിരന്തരമായിട്ട് കൊണ്ടിരിക്കുകയാണ് അവരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനാണ് നമ്മൾ പറഞ്ഞത് അതിൽ ഈ പറയുന്ന ഇടത്തരക്കാരായിട്ട് ആരെങ്കിലും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം നിങ്ങളുടെ ഭരണം അതിന് മുമ്പൊക്കെ കോൺഗ്രസിൻ്റെ ഭരണമോ തന്നെയായിരുന്നു യെസ് അതുകൊണ്ട് ഭൂപ്രവർത്തനത്തിൽ ഏത് മൊലാളിയായിരുന്നു മാഷേ ഏത് ഏത് ഹയതീരിയെന്ന് വന്ന സാജൻപാറയിൽ കുത്തകമൊല ആയതുകൊണ്ടാണോ സെന്ററിന് ആ കൺവെൻഷൻ സെന്ററിന് അനുവാദം കൊടുക്കാതിരുന്നത് ഗവൺമെന്റ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞെ അവസാനം ഗവൺമെന്റിന് പോലും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഗവൺമെന്റ് പ്രത്യേകമായിട്ട് അനുവാദം കൊടുത്തിട്ട് അവിടെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പ്രശ്നം ഉണ്ടായിരുന്നില്ല അതൊക്കെ സംബന്ധിച്ച് കൃത്യമായി തോറ്റപ്പ് വേറൊന്നും പറഞ്ഞ കാര്യമില്ല ഏതെങ്കിലും കാര്യം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാൻ പറയാൻ പറയാം ഞാൻ എന്താ കുഴപ്പം സാജന്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം തന്നെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ആ കേസ് നടക്കും വരും അത് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം അവിടെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഏതെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരാളുടെയും എന്തെങ്കിലും തെറ്റായ നിലപാടിന്റെ ഭാഗമായിട്ടല്ല ആചൻ ആത്മഹത്യ ചെയ്തത് ആ കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് അതിന് അതിന് അതിനുള്ള കാരണം ആ ഇനി അത് അത് പറയാം ഇത്രയും പറഞ്ഞു തോന്നുമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അതിനുള്ള കാരണം വേറെയാണ് ഒരു സാജനൊരു കുത്ത മുതലായൊന്നുമല്ല സന്ദീപ്കാര്യരെ

അത് സന്ധീവ് ആരും അത് മനസ്സിലാവുന്നില്ല അതെന്താ ഈ കണക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഞാൻ ഈ പറഞ്ഞ പറ്റുമോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതും രാജ്യത്ത് മനസ്സിലാവണല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പറയുന്നത് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ എന്റെ വിഡിത്തമാണ് ഇത് വിവരക്കേടാണ് ഇത് ജനങ്ങളോട് സാധാരണ ജനങ്ങളോട് പറയുന്നത് പോലെ ക്ലാസ് എടുക്കുന്നത് പോലെ ഇവിടെ എന്നോട് വന്നിട്ട് പറഞ്ഞാൽ ശരിയാവില്ല എന്ന ധാർഷ്ട്യത്തോടുകൂടി നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യത്തിന് മറുപടി പറയേണ്ടത് അത് കേട്ട കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളായ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരോട് മറുപടി പറയാനുള്ള എനിക്ക് ആ ബാധ്യത നിർവഹിക്കുന്നത് നിങ്ങളോടുള്ള നിങ്ങൾ നിങ്ങൾ എനിക്ക് പഠിക്കാൻ ഞാൻ നിലപാട് സ്വീകരിക്കുകയാണ് അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ് ആ കാര്യം വളരെ വ്യക്തമാക്കുന്നത് വർഗപരമായ കാഴ്ചപ്പാടനുസരിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തക മുതലാളിമാരുടെ താല്പര്യമാണ് യും ഈ കോവിഡ് കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിലെ ഒരു മന്ത്രി ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു 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 കാര്യം നമുക്ക് ഈ കോവിഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒന്ന് ചർച്ച ചെയ്യാണല്ലോ ഞാൻ ജ്യോതികുമാരിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഒരു പറഞ്ഞിട്ട് ഓ ഇത് ഇതുകൂടെ ഒന്ന് കാണും മാഷ് എന്നിട്ട് അതിനോട് പ്രതികരിച്ച് അവസാനിപ്പിക്കാം निर्माता ने एक ऐसा ब्रांड बिगाड़ा है जिससे कोरोना वायरस से, से लड़ने के लिए जो जो एंटीबॉडी डेवलप होने के लिए आ, साधन है खाने के माध्यम से बॉडी में जाएंगे और कोरोना के वायरस की लड़ाई में ये पापड़ मददगार साबित होगा पापड़ा कोविड मारू ഒരു കാര്യം കൂടി ഞാൻ അങ്ങനെ ശ്രദ്ധപ്പെടുത്തുകയാണ് ഇന്ന് വേറൊരു കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓഗസ്റ്റ് അഞ്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുനിന്ന് മാത്രമല്ല ലോകത്തുനിന്ന് തന്നെ കോവിഡ് തുടച്ചു നീക്കപ്പെടാൻ പോവുകയാണ് കാരണം അയോധ്യയിൽ തറക്കല്ലിടുന്നു എന്നുള്ളതാണ് ഇതും കൂടി അങ്ങനെ ശ്രദ്ധയപ്പെടുത്തുകയാണ് അത് ഈ അന്ധവിശ്വാസ ജടിലമായ ധാരണകളോടുകൂടിയാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കൾ ഉൾപ്പെടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ആദ്യം പറഞ്ഞത് ഇതൊന്നുമല്ല പശു മൂത്രം തന്നെ ഉപയോഗിച്ചാൽ തന്നെ ഏതാണ്ട് മാറുന്നതാണ് പിന്നെ അത് ചാണകവും അതുപോലെ തന്നെ പശു നെയ്യും പാരും എല്ലാം കൂടി ചേർത്തിട്ടൊരു മിശ്രിതമാക്കി രൂപപ്പെടുത്തിയാൽ അത് അതോടുകൂടി ഏത് പറയുന്ന രീതിയിലുള്ള അണുവും പമ്പ അടക്കും പറഞ്ഞു വന്നിട്ടുള്ളത് അന്ധവിശ്വാസ ജടിലമാണ് ഇതുതന്നെയാണ് എല്ലാ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്ര വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന അതുപോലെ തന്നെ അന്ധവിശ്വാസ ജലിതമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ ഇന്ത്യയിലും അതുപോലെ പല വേഷം കെട്ടി വരുന്ന ആളുകൾ പറഞ്ഞു അതിൻ്റെ ഭാഗം തന്നെയാണ് കേന്ദ്രമന്ത്രി പറയുന്ന പപ്പടം 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 കഴിച്ചാലേ ആർക്കെങ്കിലും ആൻറ്റിബോഡി കിട്ടുമോ എന്താ പറഞ്ഞു പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയല്ലേ ഇത് കാടത്തപരമായ എന്നെ എന്നെപ്പറ്റി നേരത്തെ പറഞ്ഞത് കാടത്തപരമായ സമീപനത്തിലേക്കാണ് ഇത് കാഠത്തപരമായ സമീപനം അതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിലപാടല്ലേ സന്ധ്യവാരെ നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതെ പറഞ്ഞു പറഞ്ഞു പോകണം ഒരു സെക്കൻഡ് ഈ ചാണകവും മൂത്രമൊക്കെ കഴിക്കുന്നത് അശാസ്ത്രീയവും അന്ധവിശ്വാസവും ആണെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി എല്ലാ വർഷവും ആയുർവേദ ചികിത്സയുടെ ഭാഗമായി പഞ്ചഗവ്യം സേവിക്കുന്ന ആള് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പ്രധാനമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ചൂടായി എന്നാണ് കേട്ടത് പ്രധാനമന്ത്രി തന്നെ ചൂടായി എന്നാണ് കേട്ടത് ഞാൻ പഞ്ചഗവ്യം പോകേണ്ടോ പപ്പടം പോകേണ്ടോ ഒന്നും ഞാൻ പറഞ്ഞില്ല നേരെ മറിച്ച് പഞ്ചും പപ്പടം കൊണ്ടും കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനാവും എന്ന് പറയുന്ന പ്രചരണത്തിന്റെ പിന്നിൽ സാമ്പത്തിക താല്പര്യമാണ് അതുകൊണ്ട് വേറൊരു താല്പര്യം നിങ്ങൾക്കില്ല പക്ഷേ സന്ദീപ് താല്പര്യമാണ് മന്ത്രിമാര് തന്നെ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഇപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞ കാണിച്ചതിന്റെ അർത്ഥം പക്ഷെ ഇത് നരേന്ദ്രമോദി തന്നെ ദേഷ്യപ്പെട്ടു എന്താണ് എന്റെ മന്ത്രി ഇങ്ങനെ പറയുന്നത് അദ്ദേഹം തന്നെ കോവിഡ് പോരാട്ടത്തിനിടയിൽ കാര്യങ്ങളെ പിന്നോട്ടടിക്കുന്ന രീതിയിൽ മന്ത്രി പെരുമാറരുതായിരുന്നു എന്നാണ് നരേന്ദ്രമോദിയുടെ അഭിപ്രായം ഞാൻ കേട്ടത് സന്ധീവാര്യോ മുപ്പത് സെക്കൻഡ് അല്ല ഒരു ഇവിടെ ശ്രീ ഗോവിന്ദൻ മാഷ പറഞ്ഞല്ലോ എന്റെ ചാണകവും മൂത്രത്തെ ഗോമൂത്രത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതിനെ ഞാൻ മറുപടി കൊടുക്കുന്നത് ഈ ചാണകവും ഗോമൂത്രവും സേവിക്കുന്നത് ശാസ്ത്രീയമല്ലേ അല്ല ഞാൻ പറട്ടെ അതൊരു മരുന്നല്ല എന്ന് മാഷ് പറയുന്നുണ്ടോ ഇല്ല ഇല്ല പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി അപ്പോ അപ്പൊ നിങ്ങൾ സമ്മതിക്ക് നിങ്ങളിവിടെ സമ്മതിക്കും പറയുന്നത് മരുന്നാണ് എന്ന് നിങ്ങൾക്ക് പറ്റൂല ഞാൻ പറഞ്ഞോ ചാണകം പറ്റില്ല ഗോമൂത്രം പറ്റില്ല അതുപോലെ നീ എന്ന് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പക്ഷേ അത് കൊറോണ വൈറസിന്റെ പ്രതിരോധമാണ് അന്ധവിശ്വാസത്തെയാണ് ഞാൻ വിളിച്ചത് അതാണ് ഞാൻ ഞാൻ നോക്കി പറഞ്ഞത് വളരെ ഉപയോഗിക്കാം പക്ഷെ കൊറോണ വൈറസിന്റെ പ്രതിരോധമായിട്ട് ഇത് ഉപയോഗിക്കണം എന്ന് പറയുന്ന പമ്പര വിഡിത്തത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് വേറെ അത് ആയുർവേദത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ആർക്കായിട്ട് പപ്പടം ഉപയോഗിക്കുന്നവരെ കാര്യങ്ങൾ ഞങ്ങൾ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ പപ്പടത്തിനെയും ഞങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഒരു വാർത്താൻ വേണ്ടി അവസാനിപ്പിച്ചു ഞാൻ അവസാനിപ്പിക്കും അതായത് അതായത് ഇനി ഉണ്ടാവില്ല ഇവിടെ നമ്മൾ ചർച്ച പറഞ്ഞിട്ടുണ്ടിയ ചർച്ചക്ക് ചോദ്യം ായിട്ട് ചർച്ച ചെയ്തോണ്ടിരിക്കാണ് ഇത് വെറുതെ ഞാൻ അതൊന്നും ഇവിടെ കാര്യമില്ല കാരണം ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേട്ട് കേട്ട് കൃത്യമായിട്ട് അന്യോ ഒന്നും ചർച്ച നടത്തി മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ് നിങ്ങക്ക് മനസ്സിലാക്കിയില്ല മനസ്സിലാക്കാൻ സന് അത് തന്നെയാണ് സന്ധി നവരെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു സംശയമില്ല ഓൾവെയ്സ് ആർ എസ് എസ് ബി ജെ പി എന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് മുഴുവൻ നിറയെ കണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ ഇനി അവരെ പറ്റിക്കാൻ വേണ്ടി വരെ പറയേണ്ടതൊന്നും കാര്യമില്ല അമ്മ പറയുന്നത് നോക്കേണ്ടില്ല അമ്മ പറയേണ്ടതും നോക്കേണ്ടതില്ല രാജകെട്ടൻ്റെ രാജകേട്ടനോടൊപ്പം വന്ന് താഴെ എഴുതിയിട്ട് പിന്നെ ഓൾവേസ് ആർ എസ് എസും ബി ജെ പിയും ആണെന്ന് വെറുതെ പറഞ്ഞുതരില്ല അതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം അതുകൊണ്ട് അതൊന്നും ന്യായീകരിക്കാൻ പുലപ്പെട്ടു കാര്യം ഇനി ആരുടെ എല്ലാം കാണും ആരുടെ എല്ലാം അപകടകരമായ ഞാനൊന്നും ഞാനൊന്നും പറഞ്ഞു തീർക്കണ്ടത് ഉൾപ്പെടുത്തിപ്പെട്ടിട്ടില്ല യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള ആളുകളും ഭാഗമായിട്ടുള്ള ആളുകളും ഏറ്റവും രീതിൽ ആ തലത്തിലേക്ക് തന്നെയാണ് അന്വേഷണം കൊണ്ടുചേരുന്നത് അന്വേഷണം കൃത്യമായിട്ട് പോകുമ്പോൾ തന്നെയാണ് പറയുന്നത് ഞാൻ ഞാൻ ഒറ്റ വർധന അവസാനിപ്പിക്കുക അതായത് 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 നമ്മുടെ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നപ്പോ എല്ലാ ജനവിഭാഗങ്ങളെയും ഒത്തൊരുമിച്ച് നിർത്തിക്കൊണ്ട് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുത്ത സർവകക്ഷി സമ്മേളനം ഉണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ ഒരഭിപ്രായ വ്യത്യാസം ഒരാളും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചൂണ്ടിക്കാണിച്ചില്ല പരമപൂർണമായ അർത്ഥത്തിലുള്ള പിന്തുണയാണ് നൽകിയിട്ടുള്ളത് ആ പൂ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഇവിടെ നമ്മൾ കണ്ടല്ലോ നേരത്തെ ദൃശ്യം ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളത് അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞു ആയിരക്കണക്കിന് അത് കോൺഗ്രസോ ബി ജെ പിയോ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയോ ഒന്നും മാത്രമല്ല എല്ലാ പാർട്ടിയിലും പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ നടത്തിയിട്ടുള്ള ത്യാഗപൂര്ണ്ണമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് കേരളം ഇന്നത്തെ നിലയില് നിൽക്കുന്നത് ഇനിയും ഇതിന് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ ജനങ്ങളുടെ ഐക്യം പൂര്ണ്ണമായിട്ട് രൂപപ്പെടുത്തണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉള്ളപ്പെട്ടവരെയും ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന തന്നെ ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് പ്രതിപക്ഷ നേതാവും ബി ജെ പി പ്രതിനിധിയും ഉൾപ്പെടെ എല്ലാവരും തന്നെ ഗവൺമെന്റിനോദ്യം തന്നെയാണ് കോവിഡിൻ്റെ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോഴെങ്കിലും അങ്ങ് ഒരുമിച്ച് കൈകോർക്കുന്ന ഒരു സന്ദേശം നൽകേണ്ടത് ഈ ചർച്ചയിൽ തരുമോ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ വഴിതെറ്റിപ്പോയായെങ്കിലും ചാനൽ ചർച്ചയിൽ നടത്തേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട പിന്നെ ഈക്വാലിറ്റിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ മാന്യതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ കോയമ്പ മാഷ് തന്നെയാണ് ഇതിൻ്റെ സെവൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് സമയം കൊണ്ടുവരിക്കുന്നത് അപ്പോൾ അതിന് പിന്നെ ഓയിൻ മാഷം മുമ്പേ സന്ധ്യ വാരിയോട് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ഓയിന്ന മാഷം വരട്ടിയുണ്ടാണോ അല്ല അല്ലെങ്കിൽ വഴങ്ങിയതെന്നുള്ളത് ഏതായാലും അല്ലല്ല പ്ലീസ് ഏതുമായിക്കോട്ടെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാൻ അത് കാരണം ഇതൊന്നും ശരിയല്ല ഇത് നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കുകയും നിങ്ങൾ അത് തന്നെ പിന്തുടരുകയും ചെയ്യുമ്പോൾ താങ്കൾ അസ്വസ്ഥനാവുന്നേ എന്തിനാന്നേ വസ്തുതയല്ലേ പറയുന്നത് വസ്തുത പറയുമ്പോൾ താങ്കൾ അസ്വസ്ഥനാവുന്നേ ഇനി ഞാൻ സജീവം അഡ്വക്കറ്റ് ശ്രീ എ സജീവും പറഞ്ഞതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആരാ ഇതിനെ സഹ സഹകരിക്കാതിരുന്നത് ശ്രീ സജീവൻ അങ്ങനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏത് കാര്യത്തിൽ പ്രതിപക്ഷ സഹകരിക്കായിരുന്നുള്ളത് പിന്നെ ഞങ്ങൾ പ്രതികരിക്കാതിരിക്കണെന്നാണ് താങ്കൾ പറയുന്നത് താങ്കൾ ഞാൻ രണ്ട് പ്രാവശ്യം താങ്കളോട് ഓർമ്മിച്ചു വെക്യൂം സ്പ്രിങ്ക്ലർ ഉൾപ്പെടെയുള്ള അഴിമതി ഈ സംസ്ഥാന സർക്കാർ ഈ സമയത്ത് നടത്തിയിട്ടുള്ള കോവിഡ് കാലത്ത് നടത്തിയിട്ടുള്ള കോടികളുടെ അഴിമതിയെ സംബന്ധിച്ച് താങ്കൾ ഒറ്റേഷൻ പോലും വേണ്ടിയില്ല താങ്കൾ ആരെയാണ് ഭയക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്താണ് എല്ലായിടത്തും കൊണ്ട് കൊടുക്കാം അതാണല്ലോ ലാലെ എന്ത് വിവരക്കേടാ ലാലെ പറയുന്നത് സ്പ്രിങ്ക്ലർ അഴിമതിയുമായി ബന്ധപ്പെട്ട തെളിവില്ലാന്ന് താങ്കൾ പറയുന്നു പിന്നെ ബെഫ് ആയിട്ട് ബന്ധപ്പെട്ട് ബെഫ് ക്യൂ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടോ ഈ മൊബിലിറ്റി പമ്പാണല പമ്പ മണലടത്തുമായി ബന്ധപ്പെട്ട് എന്തെ പിൻവലിച്ചു എന്തേ പിൻവലിച്ചു ഈ മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ മൊബിലിറ്റിയുമായി അഴിമതിയാണ് ഞങ്ങൾ പരസ്യമായി പറയുന്നുള്ള അഴിമതിയാണ് എങ്ങനെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഈ മൊബിലിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നോ ഈ നമ്മൾ ഓഫീസിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരു തീവ്ര ശ്രമം അതാണ് ശ്രീ സജീവം ഞാൻ ഒരു കാര്യം പറയാം മര്യാദയ്ക്ക് ഞാൻ സംസാരിക്കാം ശ്രീ മര്യാദ അപ്പോ ഇവിടെ സംസാരിക്കേണ്ടത് ഇപ്പൊ പി ഡബ്ല്യു സിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പി ഡബ്ല്യു സി ഈ മൊബിലിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് രംഗപ്രവേശനം ചെയ്തത് കെസ് എന്ന കമ്പനിയുമായി എല്ലാ തീരുമാനവും എടുത്തതിനു ശേഷം അവിടെ ചീഫ് സെക്രട്ടറിയും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും ഒബ്ജക്ഷൻ പറഞ്ഞതിന് ശേഷം മാത്രം മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു ചേർത്ത് പി ഡബ്ല്യൂ സിക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അവിടെ അഴിമതിയാണ് എങ്ങനെ വന്നു പി ഡബ്ല്യു സിയോടെ മുഖ്യമന്ത്രിയോട് ആര് പറഞ്ഞു ഇങ്ങനെ ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഫയൽ ഉണ്ടാകാണോ വിളിച്ചത് പി ഡബ്ല്യു സി ഈ ഹെസ്സിന് കൊടുക്കണമെന്ന് അതിനെ സംബന്ധിച്ച് ഒബ്ജക്ഷൻ പറഞ്ഞിരിക്കുന്നു ഫിന ഫിനാൻസും അതുപോലെ ചീഫ് സെക്രട്ടറി ഒബ്ജക്ഷൻ പറഞ്ഞു മുഖ്യമന്ത്രി എങ്ങനെ അറിഞ്ഞത് മുഖ്യമന്ത്രി എങ്ങനെയാണ് വിളിച്ചു കയറുന്നത് യോഗം മുഖ്യമന്ത്രി എങ്ങനെയാണ് പി ഡബ്ല്യു സി ചുമതലപ്പെടുത്തിയത് ബി ഡബ്ല്യു സി ബി ഡബ്ല്യുസി നമ്മളുടെ ബന്ധം എന്താണ് അപ്പോൾ ഇതൊക്കെ അഴിമതിയുടെ ബാക്കി പത്രങ്ങളാണ് അതിനെല്ലാം സംരക്ഷിക്കാൻ നിന്നയാളാണ് പിന്നെ ശിവശങ്കർ അതുകൊണ്ടാണ് ശിവശങ്കറിനെതിരെ ഇപ്പോഴും നടപടിയെടുക്കാൻ ഒരു പണിഷ്മെന്റ് ഒന്നുമല്ല അല്ല അല്ലേ അതൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് പിന്നെ അദ്ദേഹം സ്വകാര്യവൽക്കരണത്തെ സ്കാര്യവൽക്കരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു അദ്ദേഹം സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് പറയുമ്പോൾ ഈ പി ഡബ്ല്യു സിയുടെ പറയുന്നതൊക്കെ അവർ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഇതിനെതിരെ പിന്നെ ഞാൻ ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഞങ്ങൾ ഈ ഇത്തരത്തിൽ പിന്നെ എന്താ പറയുന്നത് ഇവർക്ക് പിന്നെ പി ഡബ്ല്യു സി ഉൾപ്പെടെയുള്ള കൺസൾട്ടൻസി കൊടുക്കുന്നതിനെതിരാണ് പക്ഷേ സർക്കാരിൻ്റെ നയം അതല്ല അത് രണ്ട് രണ്ടാ രണ്ടാണ് പിന്നെ അദ്ദേഹം സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ മൂന്ന് സ്വാശ്രയ കോളേജുകൾക്കാണ് നിങ്ങൾ ഓട്ടോണമി കൊടുക്കാൻ വേണ്ടി ശുപാർശ ഈ സർക്കാർ എത്ര സമരം നടത്തിയതാണ് എസ് ഐ ഡി സമരം എന്റെ അഭിപ്രായം ഞാൻ പറയുന്നില്ല അല്ലെ ഞാൻ പറയട്ടെ ചെയ്തിട്ടുള്ളത് ബന്ധപ്പെട്ട് എന്തെല്ലാം വിഷയങ്ങളാണ് ഇനി സാജൻ സാജൻ ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു വേറെ കാര്യം എന്ത് കാര്യമാണെന്ന് പറയുന്നേ ഇത്രയാല്ലേ താങ്കൾ പറഞ്ഞേ താങ്കളുടെ താങ്കളുടെ നേതൃത്വത്തിലുള്ള മുനിസിപ്പാലിറ്റിയുടെ പീഡനത്തിലാണ് അദ്ദേഹം ആത്മത്യുള്ളത് നിങ്ങൾ ഒരുപാട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പീഡിപ്പിക്കാൻ

അല്ല ഇവിടെ ഇവിടെ ഇത്രേ കാര്യമുള്ളൂ നിങ്ങൾ ഈ ചർച്ചയിൽ ഗോവിന്ദ മാഷ് ഉന്നയിച്ച കാര്യങ്ങൾ പ്രൈസ് വാട്ടർ ഹൗസ് കോർപ്പറേഷനെ കുറിച്ച് ഞാൻ ചോദിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല ഇവിടെ നടന്നിട്ടുള്ള അനധികൃത നിയമനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു മറുപടി ഇല്ല അദ്ദേഹം പറഞ്ഞു ഏതോ ഒന്നോ രണ്ടോ പേര് നിയമിച്ചു ഒന്നോ രണ്ടോ ഒന്നും അല്ല പത്ത് തൊണ്ണൂറ് പേരെയാണ് ഒന്നോ ഒന്നര ലക്ഷം രൂപ സാലറി നിയമിച്ചിട്ടുള്ളത് ശരി അല്ല നിങ്ങളെ മന്ത്രിമാരെ നേതാക്കന്മാരെയൊക്കെ മക്കളെ കംപ്ലീറ്റ് പിടിച്ച് ഇവിടുത്തെ സംസ്ഥാനത്തെ ഓരോ നിങ്ങൾ ഉൾപ്പെടെ മുഴുവൻ അഴിമതി നടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു നയ പൈസയുടെ അഴിമതി ഈ കേരളത്തിലെ കടതുപെട്ട ജനാധിപത്യം മുന്നണി ഗവൺമെന്റുമായിരിക്കുന്നത് ാണ് അഴിമതിയുമായി ബന്ധപ്പെട്ട് മാത്രമേ ഞാൻ ഇടപെടുകയാണ് സമയത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ് എന്തായാലും ായാലും ശരി നമുക്ക് കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട് കേരളം ഇന്ന് എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ സർക്കാരിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളോട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൽ ഇന്നെങ്കിലും ചില മാതൃകകൾ സന്ദേശങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ചർച്ചയിൽ അന്വേഷിച്ചത് ജനിൽ മാത്യു എന്ന കാസർകോട്ടിൽ നിന്നുള്ള ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അതുപോലെ സന്ധി വാര്യർ നേരത്തെ ചൂണ്ടിക്കാട്ടിയ നെന്മാറയിലെ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പ്രവർത്തകർ അതുപോലെ ജ്യോതികുമാർ എടുത്തു പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെയും പാർട്ടിയിലുള്ള കുറേ പേർ ഇതുപോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു ആ പ്രവർത്തകർക്കൊപ്പം രാഷ്ട്രീയ നേതൃത്വങ്ങൾ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് അവസരത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കുന്നത് കാണാനാകുമോ അതാണ് അടുത്ത ദിവസങ്ങളിലും നമ്മൾ കാത്തിരിക്കുന്നത് വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ എം വി ഗോവിന്ദൻ മാഷ്ടർ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ശ്രീ സന്ദീപ് വാചർ എ സജീവൻ ന്യൂസ് ആൻഡ് ന്യൂസ് അവസാനിക്കുന്നു നമസ്കാരം